ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. عن علي بن حاتم رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما منكم من أحد إلا سيكلمه ربه ليس بينه وبينه ترجمان فينظر أيمن منه فلا يرى إلا ما قدم وينظر أشأم منه فلا يرى إلا ما قدم وينظر بين يديه فلا يرى إلا النار تلقاء وجهه فاتقوا النار ولو بشق تمرة أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു തആല നമ്മളെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പറഞ്ഞ നീർത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊറ്റക്കാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. സൃഷ്ടിപ്പിൽ അല്ലാഹുവിന് ആരുടെയും പങ്കില്ല. അവനൊറ്റക്ക് സൃഷ്ടിച്ചു. എപ്രകാരം അവൻ ഒറ്റക്ക് സൃഷ്ടിച്ചോ അപ്രകാരം തന്നെ അവൻ ഒറ്റക്ക് പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, മരിപ്പിക്കുന്ന ഉത്തരവാദിത്വം അല്ലാഹുവിന്റെ കയ്യിലാണ്. അവൻ മുൻമാതൃകയില്ലാത്ത എല്ലാത്തിനെയും സൃഷ്ടിച്ചു. ഈ ഇരിക്കണ നമ്മളുണ്ടാക്കാൻ അല്ലാഹുക്ക് മുമ്പൊരു മാതൃക ഇല്ല. അല്ലെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ ഒന്നും മുൻമാതൃക ഇല്ലാതെ സൃഷ്ടിച്ചതാണ്. കാക്ക, അതിന് മുമ്പൊരു കാക്കല്ല. ആകാശം, അതിനു മുമ്പ് ആകാശമില്ല. വൃക്ഷം, അതിനു മുമ്പ് വൃക്ഷമില്ല. അവനൊറ്റക്ക് അവന്റെ കുദുരത്ത് കൊണ്ട്, അവന്റെ കഴിവുകൊണ്ട് അവനൊറ്റക്ക് ഉണ്ടാക്കിയതാണ്. അവന്റെ സൃഷ്ടിപ്പ് അത് പൂർണമായതാണ്. അവൻ സൃഷ്ടിപ്പിൽ ആരിലേക്കും ആവശ്യക്കാരനല്ലാത്തതുപോലെ പരിപാലിക്കുന്നതിലേക്കും അല്ലാഹു ആരിലേക്കും ആവശ്യക്കാരനല്ല. ആകാശത്തെ അവൻ നിലനിർത്തുന്നുണ്ട്, ആരുടെയും സഹായമില്ല. സൂര്യൻ എന്നും ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്, ആരുടെയും സഹായമില്ല. ഏതെങ്കിലും ഒരു വലിയ രാജ്യക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് 6 മാസത്തെ സൂര്യനെ കൊണ്ടിറക്കാനുള്ള ചെലവ് കൊടുക്കണ്ടോ? സൂര്യൻ അത് അതിന്റെ വഴി പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി അതിനുവേണ്ടി ജനറേറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഡീസൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പവർ ഹൗസിൽ വർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളം ആവശ്യമുണ്ട്. സൂര്യൻ അത് പ്രകാശിക്കാൻ രാവിലെ മുതൽ ഒരു 6:10, 6:30 മുതൽ അത് തുടങ്ങുന്നുണ്ട്. വൈകുന്നേരം വരെ അതിങ്ങനെ ജ്വലിച്ച് മനുഷ്യർക്ക് പ്രകാശം നൽകുന്നുണ്ട്. ഇത് അസർ വരെ കത്തിച്ചേ ഇല്ല. നമ്മൾ വെളിച്ചത്തിലേന്നുണ്ടായിരുന്നത്, ആരാണ് വെളിച്ചം തന്നത്? ആരാണ് ഈ സൂര്യനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു ഇത്ര വലിയൊരു സൂര്യനെ ചലിപ്പിക്കാൻ കഴിവുള്ളവൻ ഇത്ര ചെറിയ മനുഷ്യരെ കൊണ്ട് നടക്കാൻ എന്ത് പ്രയാസമാണുള്ളത്?
സൂര്യൻ അത് ചലിക്കാനുള്ള കൃത്യമായ ഭ്രമണ മണ്ഡലങ്ങൾ, അതിന്റെ സഞ്ചാര പദങ്ങൾ അത് ഏർപ്പാടാക്കി കൊടുത്തവൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് കൃത്യമായി കലണ്ടറുകളിൽ അല്ലെങ്കിൽ മസ്ജിദുകളുടെ നമസ്കാര സമയ ബോർഡുകളിൽ കൃത്യമായി 6:11, 6:14, 6:18 എന്ന് പറഞ്ഞ് കൃത്യമായി ഉദയത്തിന്റെ സമയം എഴുതുന്നത് ആ സൂര്യൻ കൃത്യത പാലിക്കുന്നത് കൊണ്ടാണ്. ഇത്ര വലിയ എത്രയോ കാലങ്ങളായി ഓടിക്കൊണ്ടിരിക്കാൻ അതിന്റെ ഏതെങ്കിലും ഒരു സാധനത്തിന് കേടുപാടായി ഇനി 6 ദിവസത്തേക്ക് സൂര്യനുണ്ടാവൂല. ചിലപ്പോൾ നമ്മളെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും, രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഇലക്ട്രിസിറ്റി സർവീസ് ഉണ്ടാവൂല. എന്തുകൊണ്ട്? അതിന്റെ പല മെയിന്റനൻസ് വർക്കുണ്ട്, ട്രാൻസ്ഫോമറിന് പ്രശ്നങ്ങളുണ്ട്. എന്നെങ്കിലും സൂര്യന്റെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു അറിയിപ്പ് ഉണ്ടായിട്ടുണ്ടോ? എത്ര കാലങ്ങളായി അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ. രാവാവൽ നമ്മുടെ അവകാശമാണ്, പകലാവൽ നമ്മുടെ അവകാശമാണ്, രാത്രിയും പകലൊക്കെ നമ്മുടേതാണെന്ന് നമുക്ക് തോന്നാണ്. അല്ല, ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു സൃഷ്ടാവായ റബ്ബിന്റെ തീർച്ചയായും ഇടപെടലുകളുണ്ട്. ഇത് സ്വമേധയാ ഉണ്ടാവുന്നതല്ല. للشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. قرآن വ്യക്തമായി പറയാൻ, എന്ന് നമ്മൾ ഓതുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ. അള്ളാഹു വ്യക്തമായി പറയാൻ, സൂര്യനെ അതിന്റെ കൃത്യമായ അതിന്റെ ഭ്രമണ മണ്ഡലത്തിലൂടെ സഞ്ചരിപ്പിക്കുന്നവൻ, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, പ്രതാപശാലിയായ സർവജ്ഞനായ അള്ളാഹുവിന്റെ ക്രമീകരണത്തിൽപ്പെട്ടതാണ് അത്. അതിൽ ആർക്കും കൈകെടുത്താൻ സാധിക്കൂല. ഇന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നാൽ മതി സൂര്യൻ എന്ന് ആർക്കും പറയാൻ പറ്റൂല. അല്ലെങ്കിൽ ഇന്ന് അസ്തമിക്കാൻ കുറച്ച് നേരം വൈകിട്ട് അവിടെ കുറച്ച് ഫംഗ്ഷൻ ഉണ്ട്, പറ്റൂല. അത് കൃത്യസമയത്ത് അതിന്റെ പണിയെടുക്കുന്നുണ്ട്. ആരാണ് അതിനെ സഞ്ചരിപ്പിക്കുന്നവൻ? ഭൂമിയുടെ 13.5 ലക്ഷം വലിപ്പുണ്ട് എന്നൊക്കെ അതിന്റെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ എത്ര വലുപ്പമായിരിക്കും അത്? ആരാണ് അതിനെ കൊണ്ട് നടക്കുന്നത്? ചന്ദ്രൻ ആരാണ് കൃത്യസമയത്ത് ഉദിപ്പിക്കുകയും അതിനെ അസ്തമിക്കുകയും അതിന്റെ 13-ആം ഡാവും 14-ആം ഡാവും 15-ആം ഡാവും അതിന്റെ രാവുകളെ കൃത്യമായി അതിനെ സഞ്ചരിപ്പിക്കുന്നത് ആരാണ്? അത് സർവജ്ഞനായ പ്രതാപശാലിയായ റബ്ബിന്റെ തീരുമാനങ്ങളും അതിന്റെ കണക്കാക്കലുമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഈ പ്രപഞ്ചം മൊത്തം, ആകാശവും ഭൂമിയും എല്ലാം അവന്റെ കയ്യിലാണല്ലത്. രാവ് അവന്റെതാണ്, പകൽ അവന്റെതാണ്. قل أرأيتم إن جعل الله عليكم الليل سرمدا إلى يوم القيامة من إله غير الله يأتيكم بضياء. الله جودك أن قل أرأيتم إن جعل الله عليكم الليل سرمدا إلى أفريا أنهم قيامت نال وراء أنهم نرتك يعني من إله غير الله 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 غير أيدي إله عن الذي يأتيكم بضياء نال أنك ورشندر نار عن الذي قل رأيتم من جعل لكم النهار سرمدا إلى يوم القيامة من إلههم غير الله يأتيكم بليل ഈ പകലനങ്ങാനും ഖിയാമത്ത് നാൾ വരെ നമ്മൾ തുടർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ من إلههم غير الله يأتيكم بليل നിങ്ങൾക്ക് രാത്രി കൊണ്ടാരാൻ ഏത് ഇലാഹാണുള്ളത്? ചർമ്മരെ രാവും പകലൊക്കെ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഇത് നമ്മൾ കാണുന്നില്ല. 6:30, 6:30, 7 മണി ഇട്ട് വരണം. അത് നമ്മൾ അവകാശമാണ്. تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. قرآن പകലിന് രാത്രിയും രാത്രിയിൽ നിന്ന് പകലിനെയും മൂരിയെടുക്കുന്നവൻ അവനാണ്. നമ്മൾ അറിയും കൂടിയില്ല എങ്ങനെ രാത്രി വന്നത്. അതിന്റെ ഒരു ശബ്ദമോ ഒരു കട്ടക്ക് എന്ന് പറഞ്ഞ ഒരു ചാട്ടമോ ഒന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് രാത്രി വന്നത്? നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിസ്കരിക്കാൻ ഒന്നും എടുക്കാൻ വിട്ടു, അതിന്റെ ഇടയിൽ ഇങ്ങനെ രാത്രിയായി. ബസ് ഖലാസ്. രാവിലെ സുബീ കഴിഞ്ഞിട്ടുണ്ട്, ലൈറ്റ് ഒക്കെ ഓൺ ചെയ്തിട്ട് വണ്ടി ഓട്ടി പോകണ ഒരാൾ, സുബീ നിസ്കാരം കഴിഞ്ഞ ഉടനെ അയാൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ അങ്ങനെ ഓടിക്കൊണ്ട് പോകുന്നതിന്റെ കുറച്ച് കഴിഞ്ഞാൽ അയാളും കൂടി അറിയാതെ വിളിച്ചെങ്ങനെ വരുന്നുണ്ടാവും. പിന്നെ അയാളെ അയാളെ ലൈറ്റ് ഓഫ് നോക്കും. ഒരു മാറ്റം നമ്മൾ കാണുന്നില്ല രാത്രി വരുന്നതും പകലും പോകുന്നതും. അത്ര മനുഷ്യന് ഒരു നിലയിലും പ്രയാസമുണ്ടാക്കാത്ത നിലയിൽ അതിനെ ഊരിയെടുക്കുന്നവൻ അതാണ് അല്ലാഹ്. ഈ പ്രപഞ്ചം മുഴുവൻ ദിവസവും നമ്മൾ കാണുന്നുണ്ട്. എല്ലാം അള്ളാഹുവിന്റെ കുതിർത്തുകളാണ്. ഇവകളൊക്കെ സംരക്ഷിക്കുന്ന അള്ളാഹ്ക്ക് മനുഷ്യനെ കൊണ്ടെടുക്കാൻ പറ്റൂല എന്ന് ചിന്തിക്കൽ എത്ര വലിയ വിഡ്ഢിത്തരമാണ്. സഹോദരന്മാരെ, മനുഷ്യൻ വിചാരിക്കാൻ ഞാനെന്തോ സംഭവമാണ്. നമ്മളൊന്നുമല്ല. നമുക്ക് തോന്നുകയാണ് നമ്മൾ എന്തൊക്കെയാണ്. നമ്മളൊന്നുമല്ല, മനുഷ്യൻ ഉണ്ടാക്കിയവൻ അള്ളാഹുവാണ്. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ആൾക്കാരാണ് മനുഷ്യൻ. നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചിന്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിന്,
നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിന്, നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീന്, നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിക്ക്, നമ്മുടെ വണ്ടിയിൽ വെക്കുന്ന ബാറ്ററിക്ക് ഒക്കെ കാർഡ് തരുന്നുണ്ട്, ഗ്യാരണ്ടി തന്നെ. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന മനുഷ്യന് ഒരു ഗ്യാരണ്ടി ഇല്ല, ഒരു ഗ്യാരണ്ടി ഇരിക്കണം. നമുക്കെന്ത് ഗ്യാരണ്ടി ഉള്ളത്? മറ്റുള്ളൊരാളുടെ ഹൃദയത്തിന്റെ സ്പന്ദനം, അതിന്റെ മിടിപ്പും, അതിന്റെ ഹാർട്ടിന്റെ സ്ഥിതി അറിയാൻ വേണ്ടി സ്വന്തം ചെവിയിൽ കൊയൽ വെച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ആ പണി എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരിക്കുന്നുണ്ട്. അയാൾക്ക് അയാളുടെ ഹാർട്ടിന്റെ അവസ്ഥ അറിയില്ല. അത്രയുള്ളൂ മനുഷ്യൻ. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, റബ്ബായ അള്ളാഹനെ അറിയലാണ് ഭൂമിയിൽ നമ്മുടെ വരവിന്റെ ലക്ഷ്യം. ഇവിടെ പൈസക്കാരനാകലോ, ഇവിടെ വലിയ എന്തെങ്കിലും ആവലോ, സെറ്റപ്പ് ആവലോ, അധികാരിയാവലോ, ഒന്നും നമ്മുടെ ജീവിതത്തിന്റെ മക്സദല്ല. നമ്മുടെ ജീവിതത്തിന്റെ മക്സദ് ഖാലിക്കും മാലിക്കുമായ സൃഷ്ടാവായ നമ്മളെ ഇല്ലായ്മയെന്നുണ്ടാക്കി നമ്മളെ പരിപാലിക്കുന്ന നമ്മളെ റബ്ബായ അള്ളാഹനെ തൃപ്തിപ്പെടുത്തുക, അവനെ അറിയുക, അവനെ തൃപ്തിപ്പെടുത്തി ജീവിച്ചു കൊണ്ട് പോവുക എന്ന് അള്ളാഹു അവനെ തൃപ്തിപ്പെട്ടാൽ പിന്നെ അനന്തമായ അവസാനമില്ല, മരണമില്ലാത്ത, അറ്റമില്ലാത്ത ജീവിതത്തിൽ അവൻ എന്നേക്കുമായി സുഖത്തിലേക്കുണ്ടാവുക. ആ ജീവിതം അവസാനിക്കാത്തതാണ്. സർമര അതിരിക്കും നിങ്ങൾക്കും വരാനായി. ഓരോരുത്തരുടെ മുന്നിൽ എപ്പോ വരും അറിയില്ല. ആ ജീവിതത്തിലേക്ക് നടക്കാനാണ് ബുദ്ധിമാന്റെ പണി. ഇതിനാണ് നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരെ ഭൗതികമായ വസ്തുക്കളിൽ നിന്ന്, ദുനിയാവിന്റെ ഹരങ്ങളിൽ നിന്ന്, രസങ്ങളിൽ നിന്ന് അവരെ ഹൃദയത്തിന്റെ ദിശകളെ എന്നേക്കുമായുള്ള ആഖിറത്തിലേക്ക് തിരിക്കാൻ വേണ്ടി വന്നതാണ്. ആഖിറത്തിലേക്ക് വേണ്ടി തിരിക്കാൻ വേണ്ടി വന്നതാണ്. അതായിരുന്നു നബിമാരുടെ പരിശ്രമം. അസറിന് പറഞ്ഞല്ലോ, നബിയബിൻ ആമിർ റളിയല്ലാഹു അൻഹു റുസ്തമിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഇന്നല്ലാഹു അബ്താഅ്തനാ ലിനുഖ്രിജ അൽഇബാദ മിൻ ഇബാദത്തിൽ ഇബാദ ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ, അടിമകൾ അടിമകൾക്ക് ഇബാദത്തിൽ നിന്ന് അവരെ ഹൃദയങ്ങളെ മാറ്റാൻ വേണ്ടി അള്ളാഹ് ഞങ്ങളെ അയച്ചതാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. സൃഷ്ടികളിൽ നിന്ന് ഹൃദയങ്ങളെ മാറ്റി അള്ളാഹുവിലേക്ക് തിരിക്കുക, ഇതായിരുന്നു നബിമാരുടെ പരിശ്രമം. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിൽ നിന്നിറങ്ങി പാപ്പാനോട് ചോദിച്ചു, ഇതെന്താണ്? പാപ്പ വീട്ടില് നിർമ്മാണം നടത്തി തുടങ്ങി, വസ്തുക്കളെ കല്ലുകളെ കൊണ്ട് രൂപങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചു. നമ്മളെ കാര്യങ്ങൾ നടത്തി തരുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, ഇത് സാധാ അടിമ്പടിയുള്ള കല്ലുകളല്ലേ, ഇതിനെ കൊണ്ട് എന്താവാൻ? അപ്പൊ അപ്പക്ക് മനസ്സിലായി, പോക്ക് കറക്റ്റല്ല, വീട്ടിൽ നിന്ന് പുറത്താക്കി, നാട്ടിൽ നിന്ന് പുറത്താക്കി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുമ്പോൾ പറയുന്ന വാക്കുണ്ട്, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ എന്റെ മുഖം തിരിക്കാൻ, ഞാൻ എന്റെ മുഖം തിരിക്കാൻ, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് എന്റെ മുഖം തിരിക്കുന്നു. ഏത് മുഖം? ഈ മുഖമല്ല, ഹൃദയത്തിന്റെ മുഖം. എനിക്ക് എന്റെ വാപ്പയിലേക്കോ അധികാരിയായ നമ്രൂദിലേക്കോ അല്ലെങ്കിൽ അവിടുത്തെ സെറ്റപ്പുകളിലേക്കോ ഒന്നും എന്റെ ഹൃദയത്തിന്റെ മുഖത്തിന്റെ തിരിയലില്ല. എന്റെ ഹൃദയത്തിന്റെ തിരിയൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച ഫാത്തിറ സമാവാതി വല്ലാഹായ അള്ളാഹുവിലേക്കാണ് എന്റെ ഹൃദയത്തിന്റെ മുഖം തിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് നബിമാര് വന്നത്. ഇതൊരാളുടെ ഹൃദയം വസ്തുക്കളിൽ നിന്ന് അള്ളാഹുവിലേക്ക് തിരിഞ്ഞോ, അവരെല്ലാവരും രക്ഷപ്പെടും, അല്ലാത്തവരെല്ലാവരും കുടുങ്ങും. അതിന്റെ പരീക്ഷണാണ് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെയും ഓരോ ഘട്ടങ്ങളിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെ ഏർപ്പാട് ചെയ്തത് തന്നെ. തബാറക അല്ലദീ ബിയദിഹിൽ മുൽക് വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുക്കും അഹ്സനു അമല, ആരാണിതിൽ ഏറ്റവും നല്ല സുഹൃതങ്ങൾ ചെയ്യുന്നത് എന്ന്. ഏറ്റവും നല്ല സുഹൃതങ്ങൾ ചെയ്യുന്നത് അയ്യുക്കും അക്സറു അമല എന്നല്ല ഖുർആൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ അമൽ ആരാണ് ചെയ്യുന്നത് നോക്കാനല്ല. അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല അമൽ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെയും റസൂൽ സാഹിബിന്റെയും കൽപ്പനകൾ അനുസരിച്ച് ആരാണ് ജീവിക്കുന്നത് നോക്കാനാണ്. അത് നോക്കിക്കൊണ്ടിരിക്കുക. ഓരോ മനുഷ്യനും, ആണിനും പെണ്ണിനും, ഗ്രാമവാസിയായാലും പട്ടണവാസിയായാലും, പഠിക്കുന്നവനായാലും പഠിപ്പില്ലാത്തവനായാലും, വെളുത്തവനായാലും കറുത്തവനായാലും, സമ്പന്നനായാലും ദരിദ്രനായാലും, കോയിലിഹോ ആരായാലും, എല്ലാവരെയും അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ആ പരീക്ഷ എൻഡിങ്ങളെയൊക്കെ വീണ്ടും നടക്കുന്നുണ്ട്. നമ്മളെ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ട്, ഇന്നലെ കഴിഞ്ഞു, ഇന്ന് കഴിയാൻ പോവാൻ, ഇങ്ങനെ ഓരോ പകലുകളും രാത്രികളും നമ്മുടെ ജീവിതങ്ങളിൽ വന്നുകൊണ്ടിരിക്കാൻ, കബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കാൻ, ആരൊക്കെ അവരെ ഈമാനെ ശരിയാക്കി, അവരൊക്കെ അവരുടെ അമലുകൾ
അവിടെ നന്നാക്കി. ഇതാണ് അള്ളാഹു നോക്കുന്നത്, വേറെ ഒന്നും അള്ളാഹു നോക്കില്ല. സാമ്പത്തികമായ സ്കെയിൽ അവിടെ എത്തിയിട്ടുണ്ട്, അവന്റെ സാലറിന്റെ സ്കെയിൽ ഏതാണ്, അവന്റെ കുടുംബജീവിതത്തിന്റെ സെറ്റപ്പ് എന്താണ്, അവൻ സഞ്ചരിക്കുന്ന വാഹനം ഏതാണ്, അവൻ ധരിക്കുന്ന വസ്ത്രം ഏതാണ്, അതൊന്നും നോക്കാനല്ല. സ്വർണ്ണരെ സ്നേഹിതന്മാരെ, അതൊക്കെ അള്ളാഹു താല മനുഷ്യന്റെ അവസ്ഥകൾക്കനുസരിച്ച് അവൻ നൽകിക്കൊണ്ടേയിരിക്കും. ഭക്ഷിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്, ധരിപ്പിക്കുന്നവരും അള്ളാഹുവാണ്, എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അവനാണ്. എല്ലാ ദുആകളും അവനിലേക്കാണ് ചേർക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാഹി ധരിച്ചത് ഞാനല്ല, അള്ള എന്നെ ധരിപ്പിച്ചതാണ്. അൽഹംദുലില്ലാഹി ഈ ഭക്ഷണം എന്നെ ഭക്ഷിപ്പിച്ചവനായ അള്ളാഹ്, ഞാൻ ഭക്ഷിച്ചതല്ല, എനിക്കവൻ തന്നതാണ്, എനിക്കവൻ തന്നതാണ്, എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ അവനാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതാണ്, അതിന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതാണ്. നമ്രൂദിന്റെ ഫുൾ സെറ്റപ്പും ഒക്കെ വന്നപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കതിലൊന്നും ഒരു പ്രതീക്ഷയില്ല. എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ അവനാണ്, എന്നെ കുടിപ്പിക്കുന്നവൻ അവനാണ്, എനിക്ക് രോഗം വന്ന മാറ്റണവനും ആരാണ്, അല്ലനെ. രോഗം വന്നാൽ മാറ്റുന്ന ആളാരാണ്, അല്ലനെ. അല്ലെന്നത്തെ ആർക്കും കഴിയില്ല. എന്തുകൊണ്ട്? രോഗം തരാൻ ആർക്കും കഴിയില്ല. ആർക്കും രോഗം തരാൻ കഴിയാത്തോണ്ട് മാറ്റാനും കഴിയില്ല. എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. സ്വർമരസ്യമായിരുന്നു ഹൃദയത്തിൽ ഉണ്ടാവും. ഇതായിരിക്കണം ഒരു മനുഷ്യനെ മുന്നോട്ട് തള്ളേണ്ട ഇന്ധനം. അതാണ് അള്ളാഹുവിലേക്ക് മനുഷ്യനെ കൊണ്ടോണം. കാര്യങ്ങൾ നടത്തുന്നവൻ അവനാണ്, അവനാണ് നിയന്ത്രിക്കുന്നവൻ, അവനാണ് പരിപാലിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ അവനാണ്. അവനല്ലാതെ വേറെ ആരും കൂടെ ഒന്നും നടക്കൂല. മനുഷ്യൻ ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഓരോരുത്തരെ സ്വന്തമാക്കാൻ വേണ്ടി എത്ര മെനക്കെടുന്നു എന്തറിയുന്നോ? ഓരോരുത്തരെ സ്വന്തമാക്കാൻ വേണ്ടി എന്തെല്ലാം മെനക്കെടുകൾ നടക്കുന്നുണ്ട്. ആ അതിന്റെ നേതാവ് നമ്മളെ കൂടെ ഉണ്ടായ നമ്മളെ പ്രശ്നം തീരും, ഇതിന്റെ നേതാവ് നമ്മളെ കൂടെ ഉണ്ടായ നമ്മളെ പ്രശ്നം തീരും, ഈ ഡിപ്പാർട്ട്മെന്റിലെ ആൾ നമ്മളെ കൂടെ ഉണ്ടായ നമ്മളെ പ്രശ്നം തീരും, ആ ഡിപ്പാർട്ട്മെന്റിലെ ആൾ നമ്മളെ കൂടെ ഉണ്ടായ നമ്മളെ പ്രശ്നം തീരും. അങ്ങനെ അവർക്ക് വേണ്ടിട്ട് അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുകയും സമ്പത്ത് ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യർ. എന്തിന്? അയാളെ സ്വന്തമാക്കാൻ, അയാളെ സ്വാധീനിക്കാൻ. പക്ഷെ അയാളുടെ അവസ്ഥ എന്താണ്? പ്രശ്നങ്ങൾ വന്നാൽ കൈമലർത്തും. അയാൾ പറയും, എന്നോട് കഴിയില്ല, ഞാൻ വിചാരിച്ചത് ചെയ്തതെന്ന്. പക്ഷെ മോളിന് വിളിയൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരെയും ആരും സ്വാധീനിക്കാൻ കഴിയാത്തവൻ. ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവായ അള്ളാഹ് ആരെങ്കിലും സ്വന്താക്കിയാൽ അവൻക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മുഅ്മിന് ടെൻഷൻ ഉണ്ടാവില്ല, മുഅ്മിന് ബേജാറുണ്ടാവില്ല, മുഅ്മിൻ ഭീരുവില്ല. മുഅ്മിൻ എന്തിന് ഭീരുത്വത്തിന്റെ ആവശ്യം? മുഅ്മിൻ പിശുക്കനാവൂല. നിർദ്ദേശ ശാസ്ത്രങ്ങൾ പറഞ്ഞു, ഈമാനും പിശുക്കും ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് കൂടില്ല. എത്ര വലിയ വാക്കാണ് അതറിയാം, നമുക്കത് മനസ്സിലാവൂല. ഒരു പാത്രത്തിൽ തീയും വെള്ളവും ഒരുമിച്ച് കൂടാത്തതുപോലെ ഒരു ഹൃദയത്തിൽ പിശുക്കും ഈമാനും ഒരുമിച്ച് കൂടൂല എന്നുവെച്ചാൽ മുഅ്മിൻ പിശുക്കനാവൂല. എന്തുകൊണ്ട് മുഅ്മിൻ പിശുക്കനാവൂല? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്റെ കാര്യം മുഴുവൻ നടത്താൻ കഴിവുള്ളവനാണ് ആര്? ആര്? അല്ലാഹ്. എനിക്ക് എല്ലാ അവസ്ഥയിലും എന്റെ കാര്യം നടത്തി തരുന്നതാണ് അല്ലാഹുവാണ്. പിന്നെ എന്തിനാ ഞാൻ ഇത് വിശ്വസിക്കണേ? ഇന്ന് കൊടുത്താൽ നാളെ, ഇന്ന് കൊടുത്താൽ നാളെ തരാൻ കഴിവുള്ളവനല്ലേ അല്ലാഹ്? ബിലാൽ റളിയല്ലാഹു അൻഹു ദിവസങ്ങളോളം പട്ടിണി കിടന്നു. അവസാനം ഒരു സ്ഥലത്തു നിന്ന് കുറച്ച് ഈത്തപ്പഴം കിട്ടി, അത് തിന്നു. അതിന്റെ ഒരു അല്പഭാഗം അടിച്ചു. പട്ടിണി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങളൊന്നും അനുഭവിച്ചില്ല, അല്ല നമ്മളെ അനുഭവിപ്പിക്കാതിരിക്കും. മാറട്ടെ, പട്ടിണി കുഫുറിൽ കൊണ്ടെത്തിക്കും. കുഫുറിൽ എത്തിക്കുന്ന സാധനമാണ് പട്ടിണി. അതുകൊണ്ട് അത്ര നമ്മൾ സാധാരണ എന്താണെന്നല്ല, രാവിലെ ഒരു പുട്ടൊക്കെ അടിച്ചിട്ട് രണ്ട് പുട്ടൊക്കെ അടിച്ച് ഒന്ന് അങ്ങോട്ടും കൊണ്ടൊക്കെ കറങ്ങി പതിനൊന്നണിക്ക് വന്നിട്ട് പറയും ഭയങ്കര വിശപ്പറിയും. ഓ, ഭയങ്കര വിശപ്പല്ലേ? ഇത് ദിവസങ്ങളോളം പട്ടിണി എടുക്കുന്ന ആൾക്കാരാണ്. നിലാളിയതുകൊണ്ട് ദിവസം പട്ടിണിയുള്ള അവസാനം കിട്ടിയ ഈത്തപ്പഴം കിട്ടിയെന്ന് പട്ടിണിന്റെ കാര്യം ആലോചിച്ചപ്പോൾ അല്പം ഈത്തപ്പഴം അവിടെ മാറ്റി വെച്ചു. നിബന്ധങ്ങൾ സാഹസം തങ്ങൾ അതിൽ പോകുമ്പോൾ കുറച്ച് ഈത്തപ്പഴം കണ്ടു മസ്ജിദിന്റെ ഓരത്തിന്. നിബന്ധങ്ങൾ സാഹസങ്ങൾ സ്വാഭാവികം പള്ളിന്റെ ആളാണ് ബിലാലി റളിയല്ലാഹു. ബിലാൽ അതെന്താണെന്ന് ചോദിച്ചു. അപ്പൊ ബിലാൽ എന്റേതാണ്, ഞാൻ കുറച്ച് ഇങ്ങനെ സംഭവമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നിബന്ധങ്ങൾ സാഹസങ്ങളെ മുഖത്തിന്റെ കളർ മാറി. വളരെ അടുത്ത ആളാണ് ബിലാലി. നിബന്ധങ്ങൾ സാഹസങ്ങൾ ചോദിച്ചു, ബിലാലെ അൻഫിഖ് യാ ബിലാൽ, ചെലവഴിക്കു ബിലാലെ, അർശിന്റെ ഉടമസ്ഥനായ അള്ളാഹു നീ ദാരിദ്ര്യം ഭയപ്പെടാണോ? സഹാബാക്കണം തർത്തീബാക്കണ രീതിയാണ് ഇത്. ചെലവഴിക്കു ബിലാലെ, ഇന്ന് തന്ന അള്ളാഹ് നാളെ തരാൻ കഴിവുള്ളവനല്ലേ?
മുഅ്മിന്റെ ഹൃദയത്തിൽ വിസ്കുണ്ടാവില്ല, മുഅ്മിൻ ടെൻഷൻ അടിക്കൂല, നിരാശ ഉണ്ടാവില്ല. നിരാശ ബാധിക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈമാനിൽ ബലഹീനത ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. ലൈറ്റ് ഇങ്ങനെ പതുക്കെ കുറയുണ്ടെങ്കിൽ നമ്മൾ പറയും വോൾട്ടേജ് വോൾട്ടേജ് കുറവുണ്ടായിട്ട് നമുക്ക് ആര് പറഞ്ഞൊന്നും വേണ്ട, നമ്മൾ ഒരു വോൾട്ടേജ് കുറവുണ്ടായിരുന്നു. ഇതേപോലെ ഈമാൻ കുറഞ്ഞതിനനുസരിച്ച് ടെൻഷൻ കൂടി വരും. കാരണം മുഅ്മിന് ടെൻഷനില്ല, കാരണം എന്താണ്, അവൻ അള്ളാഹുവിലേക്ക് പോകാനുള്ളതാണ്. രാവിലെ എന്നേക്കും ചെല്ലേണ്ട ദുആ എന്താണ്? അൽഹംദുലില്ലാഹി അല്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ എന്നാണ് രാവിലെ പറയണം. ഒച്ച രാവിലെ എന്നിട്ടല്ല, അൽഹംദുലില്ലാഹി അല്ലദി അഹ്യാന ബഅദമാ അമാതന, മരണത്തിന് സമാനമായ ഉറക്കിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. പിന്നെ വഇലൈഹി നുശൂർ, തീർന്നില്ല, മടക്കം അവനിലേക്ക് തന്നെയാണ്. ഇന്ന് എഴുന്നേറ്റീണ് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, എന്തായാലും എങ്ങോട്ട് പോവാനുള്ളതാണ്. രാവിലെ തന്നെ അവൻ ഓർമ്മപ്പെടുത്തുകയാണ്, നീ ഇവിടെ ജീവിക്കാനുള്ള ആളല്ല, നീ ഇതിനെന്തിനുള്ള ആളാണ്, നീ മടങ്ങാനുള്ള ആളാണ്, നീക്ക് പോവാനുള്ള ആളാണ്. നമ്മൾ പോവൽ മറന്നു, അതുകൊണ്ട് ഇവിടെ ഭയങ്കര രസമായി, ഭയങ്കര രസമായി. കുട്ടികളൊക്കെ ഉണ്ടാവും ഇടയ്ക്കിലൊക്കെ വീട്ടിൽ ഇങ്ങനെ ആ ഒരു അസറിന് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബുഹുറിനൊക്കെ വന്ന് ബുഹുറിനേഷം വന്നു കൂട്ടുകാരുടെ വീട്ടിൽ പോയി നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട്, ചെറിയ കുട്ടികളുണ്ടാവും അവിടെ കുട്ടികളായിട്ട് ഭയങ്കര കളിയൊക്കെ ഉണ്ടാവും. അസർ കഴിഞ്ഞിട്ട് കളിക്കും, മകരി കഴിഞ്ഞിട്ട് കളിക്കും, നമ്മുടെ ഉള്ളിലുണ്ടാവും എന്തായാലും ഈശ കഴിഞ്ഞിട്ട് പറ പോണെന്ന് കുട്ടികളെന്ന് വിചാരിക്കില്ലല്ലോ. എന്താ കുട്ടികൾ കളിന്റെ ഹരത്തിൽ അവർ വിചാരിക്കും ഇന്ന് ഇവിടുന്ന് പറ വൈ പോവില്ല. ഓരോട് പോവാൻ വേണ്ടി വിളിച്ചാണ്ട് ഓരോ മുഖമൊക്കെ ഒരു പ്രത്യേക അവസ്ഥ, കാരണം ഒരു കളിന്റെ ഭയങ്കര ഹരത്തിലേക്കുണ്ട്. ഇതേ അവസ്ഥയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് രാവിലെ ഓർമ്മക്കാണ് കളിയൊക്കെ മട്ടത്തിന് മതി, പോവാനുള്ള ആളാണ് ഇട്ടോ. ഇവിടെ എപ്പോഴും പോകേണ്ടി ഒരു റെഡിയല്ലേ, പാക്ക് റെഡിയല്ലേ, ബാഗ് റെഡിയല്ലേ, ഫുൾ റെഡിയിലുള്ളത് പോവുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു വലിയ ഫിക്റൻ. ഇതിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലാഹു. ആരെങ്കിലും മരിച്ചാൽ അപ്പം പറയും ഇന്നാലില്ലാഹി വഇന്ന വല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാലില്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ. ടെൻഷൻ പോലെ ദിക്റാണ്. എന്തുപോലെ ദിക്റ്? എന്തുപോലെ ദിക്റ്? ആ ടെൻഷൻ പോണല്ലോ, ടെൻഷൻ ഫ്രീ, ആ ദിക്റാണ്. വല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്ക് എന്ത് മുഅ്മിനീങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മുസീബത്ത് വരൂല എന്ന് ആര് പറഞ്ഞിട്ടില്ല. അല്ല പറയണ്ട, മുസീബത്തൊക്കെ വരും, പ്രശ്നം വരും, വാക്ക് വരും, പക്ഷെ വന്നാൽ ഒരവസ്ഥ ഉണ്ടായിരിക്കും. ഒരല്ലേ ഏറ്റവും എന്റെ വാക്ക് ഇതാണ്, ഖാലു ഇന്നാലില്ലാഹി വഇന്നഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ എങ്ങോട്ട് പോകാനുള്ള ആൾക്കാരാണ്, അല്ലാഹുവിലേക്ക് പോകാനുള്ള ആൾക്കാരാണ്. പിന്നെന്ത് പ്രശ്നം? ഞങ്ങൾ അല്ലാഹ് ഞങ്ങളെ ഏറ്റെടുക്കാൻ നിൽക്കാൻ, നമ്മളല്ല നമ്മളെ സ്വീകരിക്കും. ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന. ഏതാ വാക്ക് നരങ്ങൾക്ക്? അല്ലാഹു അക്ബർ. കല്ല കല്ല ഇദാ ദുഖത്തിൽ അർദു ദക്കൻ ദക്ക വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ വജിയ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്ര. ഖുർആൻ. ഭൂമി അതിങ്ങനെ അതിന്റെ നാശം പറയാൻ, നിങ്ങൾ ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ വേണ്ടട്ടോ. കല്ല ഇതാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക, ഭൂമി അതിങ്ങനെ പൊടി പൊടിക്കപ്പെട്ടാൽ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക വജാ റബ്ബുക് വൽ മലക്കു സഫൻ സഫ, ഭൂമി ആകെ അടിച്ച് പൊടിച്ച് നിരപ്പാക്കി ഖിയാമത്ത് നാളിന്റെ അവസ്ഥ വന്നാൽ നിന്റെ റബ്ബ് വരും, നിന്റെ റബ്ബ് ഇങ്ങനെ വരും. വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ, മലക്കുകൾ ഇങ്ങനെ സഫ് സഫായിട്ട് നിൽക്കുന്നുണ്ടാവും, ഇതിന്റെ ഇടയിൽ മുഴുവൻ സൃഷ്ടികളും ഉണ്ടാവും. വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്നത്തെ ദിവസം ജഹന്നമിനെ വലിച്ചിഴച്ചു കൊണ്ടുവരും. ഇമാം മുസ്ലിം റഹിമ ഹദീസിലുണ്ട് ജഹന്നമിനെ വലിച്ചയച്ചു കൊണ്ടുവരും, പൊക്കിക്കൊണ്ടുവരും എന്നുള്ളത്, വലിച്ചയച്ചിട്ട് കൊണ്ടുവരും. ആ ഓരോ ജഹന്നമിന് 70,000 കടിഞ്ഞാണുകൾ ഉണ്ടാവും, ഒരു കടിഞ്ഞാണിനെ 70,000 ശക്തന്മാരായ മലക്കുകളായിരിക്കും ഒരു കടിഞ്ഞാൻ പിടിച്ചിട്ടുണ്ടാവുക. അങ്ങനത്തെ 70,000 കടിഞ്ഞാണുകളുള്ള ജഹന്നമിനെ വലിച്ചയച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അന്നേ ദിവസം മനുഷ്യൻ ചിന്തിച്ചു പോകും, ഓർത്തു പോകും. ആ ഓർമ്മ കൊണ്ട് അവൻ എന്ത് പ്രയോജനം കിട്ടാനാണ്?
ഇന്ന് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ആലോചിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും? നരകം കണ്ടിട്ട് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് ആര് പറയുന്നത്? അന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകും, ആ ചിന്ത കൊണ്ട് അവൻ എന്ത് പ്രയോജനം ഉണ്ടാവാനാണ്? അവൻ പറയും, നടക്കാത്ത ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അറബിയിൽ ലൈത്ത എന്നുള്ള വാക്കുപയോഗിക്കൽ. നടക്കൂല എന്ന് ഉറപ്പുള്ള കാര്യം പറയുമ്പോഴാണ് ലൈത്ത എന്ന് പറയുന്നത്. അലാ ലൈത്ത ശബാബ യഊദു യൗമ, യുവത്വം ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ എത്ര വരോ. 70 വയസ്സായാളാ ഈ പാട്ട് പാടാണ്. ലൈത്താന്നേ പറയാൻ പറ്റുള്ളൂ, ലാല്ലാന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും സംഭവിക്കാത്തത് പറയുമ്പോഴാണ് ലൈത്ത പറയാ. ഇവിടെയും അതേ വാക്കാണ് അള്ളാഹു ഉപയോഗിക്കുന്നത്. യഖൂൽ, അവൻ പറയും, യാ ലൈത്തനി കുന്തു തുറാബ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാഫിർ നാളെ മഹ്ശറിൽ പറയും. ഇവിടെ പറയും, യഖൂലു യാ ലൈത്തനി ഖദ്ദംതു ലി ഹയാതി, എന്റെ ഈ ജീവിതത്തിലേക്ക്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ നാൾ മറഞ്ഞാലുള്ള ഉടനുള്ള ജീവിതം. മഹ്ശറിൽ അവൻ പറയും, യഖൂൽ, അവൻ പറയും, യാ ലൈത്തനി ഖദ്ദംതു ലി ഹയാതി, ഈ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായനെ അന്ന് പറയും. അന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്നാണെങ്കിലോ ഭയങ്കര തിരക്കുകൊണ്ട് നമുക്ക് ഭയങ്കര തന്നെ. അവിടെ കച്ചവടത്തിൽ ഇവിടെ പ്രശ്നമുണ്ട്, അവിടെ പറമ്പ് ഇതാക്കാനുണ്ട്, ഇവിടെ മോളതിന്റെ പ്രസവമുണ്ട്, മരുവൻ അങ്ങോട്ട് പോകണം, ഇതിങ്ങോട്ട് പോകണം, ഒരുപാട് പ്രശ്നമാണ് ഇവിടെ. ആഹൃദത്തെ പറയുകയാലേത്തനീ ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര നന്നായനെ. അങ്ങ് അല്ല ശിക്ഷിക്കുന്ന പോലെ വേറെ ആരും ശിക്ഷിക്കൂല, അവൻ ബന്ധിപ്പിക്കുന്ന പോലെ വേറെ ആരും ബന്ധിപ്പിക്കൂല. എന്നിട്ട് പിന്നെ അല്ല പറയാണ്, ഭൗതിക ജീവിതത്തിൽ അതിന്റെ സുഖാനപ്പരങ്ങളിൽ അതിന്റെ രസങ്ങളിൽ നിന്ന് അള്ളാഹുവിനെയും ആഖിറത്തിനെയും ഓർത്ത് ജീവിതത്തിനെ മാറ്റിയെടുത്ത് ഒരു അനന്തമായ വിശാലമായ ഒരു ജീവിതം വരാനുണ്ട് എന്ന ബോധത്തോടു കൂടി ആഖിറത്തിന് വേണ്ടി ഒരുങ്ങിയ പടച്ചവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മെനക്കെട്ട നഫ്സുകളുണ്ടല്ലോ, ആത്മാവുകളുണ്ടല്ലോ. യാ അയ്യതുഹൽ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാക്കളെ. സമാധാന അടഞ്ഞ ആത്മാവുകൾ ആരാണ്? അള്ളാഹുവിന്റെ ഓർമ്മയിൽ ജീവിക്കുന്നവർ. അവർക്ക് ഭയങ്കര സമാധാനമായിരിക്കും. ഭൂമിയിൽ അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ അതിന്റെ സുഖങ്ങളും രസങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിരുന്നത്. ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ? വെള്ളടിക്കാന്നുള്ള സുഖമില്ലാത്ത ആരാണുള്ളത്? അടിച്ചോക്കാത്ത ആൾക്കാരൊക്കെ അറിയാം വെള്ളടിച്ച നല്ല സുഖമുള്ള പരിപാടിയാണ്, വിഭജിക്കൽ നല്ല സുഖമുള്ള പരിപാടിയാണ്, മോഷ്ടിക്കൽ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്, വട്ടിക്ക് വാങ്ങലും ഭയങ്കര രസമുള്ള പരിപാടിയാണ്. കാരണം ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല, എല്ലാം ഇവിടുത്തെ അള്ളാഹ് നിരോധിച്ച മുഴുവൻ കാര്യങ്ങളും രസമുള്ളതാണ്. പക്ഷേ ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയ ആൾക്കാർ, അവർ ഭയങ്കര സമാധാനത്തിലുണ്ടാവുക. കാരണം അവർ അള്ളാഹിന് തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഹറാമ് കാണാൻ അവസരം ഉണ്ടായിട്ടും വേണ്ടെന്ന് വെച്ചത്, ഹറാമിന്റെ കൂടെ കൂടിക്കലരാൻ അവസരം ഉണ്ടായിട്ടും വേണ്ടെന്ന് വെച്ചത്, പലിശ വന്നപ്പോഴും വേണ്ട, ഞാൻ എന്തെങ്കിലുമുള്ള വീട്ടിൽ കഴിഞ്ഞ് കൂടിക്കോളാം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പറ്റിക്കാനാവൂല, വഞ്ചിക്കാനാവൂല, ചതിക്കാനാവൂല, ഹറാമിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ വഞ്ചിക്കാതെ ചതിക്കാതെ തക്കവയോട് കൂടി ജീവിച്ച മനുഷ്യൻ, അവൻ അമ്മയുടെ തൃപ്തിക്ക് വേണ്ടിട്ട് അത് വേണ്ടാന്ന് വെച്ചത് അല്ലാതെ എന്തുകൊണ്ടാണ്? അല്ലാതെ എന്തുകൊണ്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ചതാണ്. അങ്ങനത്തെ ആൾക്കാർ അവരോടൊന്നും പറയും, അവരോടാണെന്ന് പറയാ, അള്ളാഹ്നെ തൃപ്തി സമ്പാദിച്ച് അവന്റെ തൃപ്തി വാങ്ങി അവനെ തൃപ്തിപ്പെടുത്തിയ അവസ്ഥയിൽ നിങ്ങൾ പ്രവേശിച്ചോളിയുന്നു. സമാധാനമടഞ്ഞ ആത്മാവ്, എന്തൊരു സമാധാനമായിരിക്കും ആ മനുഷ്യനറിയ. ഒരു ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ തന്നെ സമാധാനമായിരിക്കും. അവരുടെ ജനാദ കൊണ്ടുപോകും, പതുക്കെ കൊണ്ടായവർ പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോയിക്കോളി, എന്നെ വേഗം കൊണ്ടുപോയിക്കോളി. എന്തിനു ഈ ദുനിയാവിലിരുന്ന്? നമ്മളാണെങ്കിൽ ഐസിന്റെ പെട്ടിയിലൊക്കെ ഇട്ടിട്ട് പിന്നെയും നിർത്തുകയാണ്, ഐസിന്റെ പെട്ടിയിലൊക്കെ ഇട്ട് പിന്നെയും സൂക്ഷിക്കാൻ. എന്തിന്? അയാൾ അതേ പറയില്ല, ഖദ്ദിമൂനി, ഈ ചളിഞ്ഞ ചീഞ്ഞ ഈ നശിച്ച ദുർഗന്ധം വമിക്കുന്ന ദുനിയാവൊന്നും എന്നെ കൊണ്ടുപോകും നിങ്ങള്. ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോയി. കാരണം അയാൾ അത്ര ഹരത്തിലാണുള്ളത്. യാ അയ്യതുഹൽ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദ, നിന്റെ റബ്ബിലേക്ക് റബ്ബിന്റെ തൃപ്തി പൊരുത്തൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോയിക്കോളി. എന്നിട്ട് അള്ളാഹു പറയാൻ, ഫദ്ഖുലി ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ നല്ല ദാസന്മാരുണ്ട്, നിങ്ങൾ സഹാബാക്കളെയും സാബിഈങ്ങളെയും നബിമാരെയും കേട്ടിട്ടാണ്
എന്റെ നബിയെ കാണാതെ, എന്റെ സഹാബാക്കളെ കാണാതെ, എന്റെ താബിഈങ്ങളെ കാണാതെ നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ശേഷവും അള്ളാഹുവിനെ കുറിച്ചും നബിയുടെ സാഹസങ്ങളെ കുറിച്ചും സഹാബാക്കളെ കുറിച്ചും പറഞ്ഞപ്പോഴും അവരോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ നിങ്ങളുടെ ജീവിതത്തിനെ ആ കാലഘട്ടത്തിൽ ചിട്ടപ്പെടുത്തിയവർ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു അജ്മഈൻ, ബിലാൽ, അബൂ ഹുറൈറ, ഖബ്ബാബ് ഇൽ അറദ്, സുഹൈബ്, അമ്മാർ, യാസിർ, ഖബ്ബാബ്, മുസ്അബ്, ഹംസ, അബ്ബാസ് റളിയല്ലാഹു അൻഹു അജ്മഈൻ തുടങ്ങിയ മഹാന്മാരായ സഹാബാക്കൾ, അവരെ ജീവിതത്തിൽ സ്നേഹിച്ചവർ, അവർക്ക് അതാ സ്വർഗത്തിൽ റെഡിയുണ്ട്. എന്റെ ദാസന്മാരായി, എന്റെ അടിമകളായി ജീവിച്ച അവരിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളീൻ, എന്റെ സ്വർഗത്തിലേക്കും കയറിക്കോളീൻ എന്ന്. പിന്നെ കാലം സുഖം. എത്ര വലിയ മണ്ടന്മാരാണ് ഒരു 10-25 കൊല്ലം, ഒരു 15 കൊല്ലം, ഒരു 30 കൊല്ലം, അല്ലെങ്കിൽ ഒരു 25 കൊല്ലം, 20 കൊല്ലം, ഇത്രയെല്ലാം അള്ളാഹു കാരണം ഇതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒഴിവാക്കുന്നത്, ഇതിനു വേണ്ടി ഒഴിവാക്കുന്നത്. ആ സഹാബാക്കളുടെ കൂട്ടത്തിൽ കയറാൻ, ആ നബിമാരുടെ കൂട്ടത്തിൽ കയറാൻ. അതുകൊണ്ട് സാൻമാരെ, സ്നേഹിമാരെ, മനുഷ്യൻ വെറുതെ പറയും ഞാൻ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായനെ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കാര്യം വാന്നാല ഹുദ്ദിക്കറ, അവിടെ നിന്ന് ആലോചിച്ചിട്ട് എന്താ കാര്യം? ഇന്നിവിടെ അവസരമുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹിമാരെ, നബിമാർ അലൈഹി മുസ്സലാത്തു വസ്സലാം പണിയെടുത്തത് അള്ളാഹിനെ പരിചയപ്പെടുത്താനായിരുന്നു. ഒരാൾക്ക് അള്ളാഹുള്ള വിശ്വാസം യാഥാർത്ഥ്യമായാൽ ലോകം മുഴുവൻ അവരെ കുലുക്കിയാൽ അവർക്കൊരു ബേജാറുണ്ടാവില്ല. നംറൂദ് ശക്തനാണ്. നാട് മുഴുവനും ഇബ്രാഹിം അലൈഹി സ്വലാമിനെതിരാണ്. ഇബ്രാഹിം ആകുന്ന ഒരാൾ മാത്രം, ഫസൻ യുഖാലു ലഹു ഇബ്രാഹിം, ഒരാളുണ്ട് അയാളെ പേര് ഇബ്രാഹിം എന്നാണ്. ആരാണ് നമ്മുടെ ഈ അവസ്ഥ ഉണ്ടാക്കിയത്? നമ്മുടെ ഇലാഹികളോട് ഈ പണി ചെയ്ത ആരൻ? മൻ ഫഅല ഹാദാ ബിആലിഹതിന, നമ്മുടെ ഇലാഹികളോട് ആരാണ് ഈ പണി ചെയ്തത്? അവരൊക്കെ പറഞ്ഞു ഒരു ചെറുപ്പക്കാരുണ്ട് ഫത്തൻ, യുഖാലു ലഹു ഇബ്രാഹിം, അയാളുടെ പേര് ഇബ്രാഹിം, ഒറ്റ ഇബ്രാഹിം മാത്രമേ ഉള്ളൂ, ബാക്കി രാജ്യം മുഴുവൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെതിരാണ്. തീക്കുണ്ടമുണ്ടാക്കി ഹരിയഖൂഹു അൻസുറു ആലിയത്തല കഴിച്ച് നമ്മുടെ ഇയാളുകളെ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് വിറകിന്റെ കൂട്ടങ്ങൾ ഓരോരുത്തരും അവരുടെ കഴിവിന്റെ പരമാവധി കപ്പുറം നേർച്ചയാക്കി വിറകിന്റെ വെട്ടുകൾ അതിലേക്ക് നെയ്യൊഴിച്ചു, ശക്തമായ തീകൊണ്ടമുണ്ടാക്കി നമ്മുടെ ഇയാളുകളോട് വേണ്ട പണി ചെയ്ത ഈ യുവാവായ ഇബ്രാഹിമിനെ കഴിക്കാൻ വേണ്ടിട്ടാണ്. ശക്തമായ തീകൊണ്ടം ഹദ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മുന്നിൽ കത്തിക്കൊണ്ടിരിക്കാൻ പതറാതെ ഇബ്രാഹിം അലൈഹി സ്വലാം ഒറ്റക്ക് നിൽക്കാൻ, ഒറ്റക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം നിൽക്കാൻ. ഇതൊരു കെട്ടുകഥയല്ല, ഒരു സാങ്കല്പിക കഥയല്ല, ഒരു യാഥാർത്ഥ്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഖുർആനാണ്. ذلك الكتاب لا ريب فيه സംശയമില്ലാത്ത ഗ്രന്ഥത്തിൽ അള്ളാഹു പറഞ്ഞതാണ്. ഒരൊറ്റാൾ മാത്രം, ഫുൾ ശക്തിയും സംവിധാനങ്ങളെല്ലാം ഈ ഒരാൾക്കെതിരെ കത്തിക്കൊണ്ട് നിൽക്കുന്ന തീക്കുണ്ടത്തിന്റെ മുന്നിൽ പതറാതെ ഹദ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം നിൽക്കുന്നില്ലേ? എന്തുകൊണ്ട് നിന്നു? ഞാനുങ്ങളാണെങ്കിലും അവസ്ഥ എന്തായിരിക്കും? തീന്റെ വിറകിന്റെ കെട്ട് കണ്ടാലെന്നെ, കെട്ടുണ്ടാലെന്നെ കൊയഞ്ഞു വീണ് നമ്മളെ കാണുന്നതന്നെ വീ വീണിട്ടുണ്ടാവും. തീയും കൂടി കത്തനം കണ്ട കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ പതറാതെ നിൽക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. സാൻമാരെ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഇതിലൂടെ ചെമ്പല്ല ഉണ്ടായിരുന്നത്, രക്തത്തിന് പകരം വേറെന്തോ സാധനം ഓടിയതല്ല, രക്തയിന്ന് മനുഷ്യനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. എന്നിങ്ങളെയും പോലെ മജ്ജയും മാംസമൊക്കെ ഉള്ള ഉള്ള് നിങ്ങളെയും പോലത്തെ ആയിരുന്നില്ല. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ ജൂഢമൂലമായ വിശ്വാസത്തിന്റെ കാര്യപ്പിനേക്കാൾ പവറുള്ള ഈമാനായിരുന്നു ഹദ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ഒന്നും ചെയ്തില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, പറഞ്ഞു നിന്നിലേക്ക് ഞാൻ ആവശ്യമില്ല, ആരിലേക്കും ഞാൻ ആവശ്യക്കാരനല്ല, എനിക്കെന്റെ അല്ല മതി, എനിക്കെന്റെ അല്ല മതി. സർവ മനുഷ്യനെ പിന്നെ ആർക്ക തകർക്കാൻ കഴിയാം? ജീവിക്കാൻ കൊതിയുള്ളവനല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ? അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി മരിക്കുകയും എന്റെ റൂഹ് എന്റെ റബ്ബിന്റെ അടുക്കലാണ്. അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ. ഇതിൽ വിശ്വാസം ഉണ്ടാവണം. എന്റെ മരണം തീരുമാനിച്ചിട്ടുണ്ട്, അതെന്ന് നീക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. ഐനമാ തകൂനു ഇദ്രിക്കും മുൽ മൗത് വലവ് കുന്തും ഫീ ബുറൂജി മുശയ്യദ, സുശക്തമായ കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ അഭയം തേടിയാലും മരണം നിങ്ങളെ പിടികൂടും. നിങ്ങൾ എവിടെയാണെങ്കിലും ഖുർആൻ, നിങ്ങൾ എവിടായിട്ടും കാര്യമില്ല. നിങ്ങളെ നിശ്ചയിച്ച നിർണയിച്ച സമയത്ത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. പിന്നെന്തിനു പേടിക്കണം?
ഇവിടെ മനുഷ്യനം പതാതെന്നു. കാരണം അദ്ദേഹം ഒരു അനീതിയും ചെയ്തിട്ടില്ല. അവനെ സൃഷ്ടിച്ച് പരിപാലിച്ച ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിലേക്ക് ഹൃദയം തിരിച്ചു നിൽക്കാൻ ഇബ്രാഹിം മനുഷ്യനം പതാതെ നിന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തെല്ല് അതിൽ വിട്ടു, തെറ്റാലിയിൽ തൊടുത്ത് തീക്കുണ്ടത്തിലേക്ക് വിട്ടു. അല്ലാഹു തആല സ്വന്തമായി ഇടപെട്ടില്ലേ? ഖുൽനാ ഖുൽനാ, നാം പറഞ്ഞു. ആര് പറയാണ്? അല്ലാഹു പറഞ്ഞു ഖുൽനാ, നാം പറഞ്ഞു. യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മേൽ തണുപ്പും രക്ഷയുമുള്ള തീയായി മാറണേൻ. തീക്ക് അല്ലാഹു ഹുക്കും കൊടുത്തു, തീ ഫുള്ള് തണുപ്പും രക്ഷയായി. കത്തിക്കൊണ്ടിരിക്കാൻ തീയിനെ കെടുത്തില്ല അല്ലാഹ്. ഇതാണ് അല്ലാഹ്, തീയിനെ കെടുത്തില്ല, കെടുത്ത പോയി, കെടുത്ത പോയി. തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കാൻ നമ്മളും ആൾക്കാരും ഭയങ്കര സന്തോഷത്തിലുണ്ടെന്ന് ആണ് നമ്മളെ നിലയിൽ ഇലാഹുകളോട് കളിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ആ ചാരം വാരാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തീയൊക്കെ അണിഞ്ഞു ഇബ്രാഹിം മലേശ്വരം കൂളായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. എന്തൊക്കെ അവസ്ഥകൾ ആലോചിച്ചു, എന്തൊക്കെ അവസ്ഥകൾ ആലോചിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം ദിവസം നല്ല തണുപ്പും രക്ഷയും, അങ്ങനത്തെ എ സി വേറെ കിട്ടിയിട്ടുണ്ടാവില്ല. ബർദൻ ബർദൻ എന്ന് പറഞ്ഞ് നിൽക്കില്ല, ബർദറ തണുപ്പുണ്ട്, വെറും തണുപ്പായ നിൽക്കാൻ പറ്റില്ല. ഓ സലാമൻ, നല്ല സുരക്ഷിതമായ നല്ല എ സിയുമായി നല്ല തണുപ്പിൽ അങ്ങനെ നിൽക്കുക, സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കുക. ടെൻഷനൊന്നുമില്ലല്ലോ, ജമാഅത്ത് പോണമായി, കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക. നാലും ആൾക്കാർ പോകില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം നിന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഏതാണ്? തീക്കുണ്ടത്തിൽ നിന്നും ദിവസമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. തീക്കുണ്ടത്തിൽ നിന്ന് ദിവസമാണ് ഏറ്റവും നല്ല ദിവസം. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒരു വളർച്ചയില്ല, സ്വസ്ഥമായിട്ട് നടക്കാൻ നമുക്ക് നിൽക്കാൻ കഴിയും. അങ്ങനെ കഴിയും നമുക്ക്, കാരണം നബിക്ക് മാത്രമായിട്ട് ഒരു ദീനില്ല. അള്ളാഹു തആല നബിമാരെ സഹായിച്ച പോലെ ആരും സഹായിക്കും? ഒന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ശൈത്താൻ വെക്കണ ഒരു വെടിയുണ്ട്, അതൊക്കെ നബിമാരാണ്, അവരല്ല സഹായിക്കും. പക്ഷെ നമ്മക്ക് ഇല്ല, തീർച്ച നമ്മൾ നമ്മളെ മുർസലീങ്ങളെ സഹായിക്കും. മുർസലീങ്ങൾ മാത്രമല്ല, വല്ലദീന ആമനു, വിശ്വസിച്ചവരെയും, ആ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിച്ച ആൾക്കാരെയും നാം അങ്ങനെ സഹായിക്കും. അതുകൊണ്ട് സാർമാരെ സ്നേഹന്മാരെ, തീകുണ്ടത്തിന്റെ മുന്നിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പതറിയില്ല. എന്തുകൊണ്ട്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തോട്ടത്തിന്റെ കാര്യത്തിലോ മക്കളെ കാര്യത്തിലോ കുടുംബത്തിന്റെ കാര്യത്തിലോ ബേജാറില്ലായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം ആർക്ക് വേണ്ടിയാണ് ജീവിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം വിജയിച്ചു. അടുത്ത പരീക്ഷണം വന്നു, വാർദ്ധക്യാവസ്ഥയിൽ ഒരു കുട്ടി ഉണ്ടാവുക. കുട്ടിയില്ലാത്ത ആളുകൾക്ക് അറിയാതെ വാർദ്ധക്യാവസ്ഥയിൽ ഒരു സ്വന്തം കുട്ടി ഉണ്ടായാൽ എത്ര സന്തോഷം ഉണ്ടാവും. നല്ല മുഞ്ചുള്ള കുട്ടി, നല്ല കുട്ടിയുണ്ടായി ഇബ്രാഹിം അലൈഹിസ്സലാമിന്. കുട്ടിയായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിൽ അല്ലാഹു തആല തീരുമാനിച്ചു. ഇബ്രാഹിമിന്റെ ജീവിതം ആർക്കു വേണ്ടിയിട്ടാണ്? അതാണ് പരീക്ഷണം. ആർക്കു വേണ്ടിയിട്ടാണ് ഇബ്രാഹിം ജീവിക്കുന്നത്? ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ടാണോ? വാർദ്ധക്യാവസ്ഥയിൽ കുട്ടി ഉണ്ടായപ്പം എന്നോടുള്ള ബന്ധത്തിന് എന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ടോ? അല്ലാഹു തആല പറഞ്ഞു, കൊണ്ടുപോയിട്ട് മക്കയിലിടണമെന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യനെയും കൂട്ടി മകനെയും കൂട്ടി പോയി മക്കയിലെത്തി, അവിടെ കൊണ്ടുപോയി ആക്കി. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ബിവാദിൻ ഖൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം, നിന്റെ ഈ പരിശുദ്ധമായ വീടിന്റെ അടുക്കൽ കൃഷിയോഗ്യമല്ലാത്ത മനുഷ്യവാസത്തിന് പറ്റാത്ത ഒരു സ്ഥലത്ത് ആരുമില്ല, ഒരു മനുഷ്യനില്ലാത്ത. ഇന്ന് സാറുമാരെ ഫുൾ സംവിധാനമാണ് മക്കയിൽ, എന്നിട്ടാണ് നമുക്ക് പ്രശ്നം. ഫുൾ കരിമ്പാറകൾ, പാറക്കൂട്ടങ്ങൾ, മലല്ലാതെ വേറെന്താ അവിടെ ഉള്ളത്? അതിലിടയിൽ ഒറ്റയ്ക്ക് തണലിലൊരു വൃക്ഷം കൂടിയില്ല. അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഒരു നിന്ന് നിങ്ങൾ അവിടെ പോയി ജീവിച്ചോളി നല്ല വരുന്നത്. ഈ ഭാര്യനെ കുട്ടിനെ അവിടെ ആക്കാൻ നിന്ന് നീ പോരാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അള്ളാഹു എന്റെ എന്ത് പണിയാണ് കുട്ടികളും ഭാര്യയിലും നോക്കല്, എന്റെ ഹക്കിൽപ്പെട്ടതല്ലേ? എന്നല്ലേ, ഞാനൊരു നബിയല്ലേ, കുട്ടികളും മക്കളും നോക്കിയില്ലേ, ആൾക്കാർ പറയില്ലേ? അള്ളാന്റെ കൽപ്പന ആക്കലാണ് എടുത്തു പോകുന്നു. ഭാര്യ ചോദിച്ചു, എവിടുക്ക നിങ്ങൾ പോകേണ്ടത് എന്ന് ചോദിച്ചു. മറുപടി ഒന്നുമില്ല. കാരണം ഈ ഞങ്ങളോട് കുറെ വർത്തമാനം പറയാൻ നിന്നാൽ എന്തായി പോവും? എന്തായി പോവും ഭൈ? ഭൈ കുറച്ചേരം വർത്തമാനം പറഞ്ഞാൽ പിന്നെ ഇതായി പോവും. എന്താ പറഞ്ഞാൽ ഹൃദയം വേഗം ഒട്ടും, പിന്നെ പോരാനൊന്നും കഴിയില്ല, പിന്നെ പോരാനൊന്നും കഴിയില്ല, പിന്നെ അവിടെ അങ്ങനെ അള്ളി പിടിച്ചിരിക്കും. അവിടെ ഇവിടെ ചില വർത്തമാനം തന്നെ ഒന്നുമില്ല. അങ്ങനെ പരിപാടി അല്ല വർത്തമാനം തന്നെ നാടാക്കി പോകണം. അവർ ചോദിച്ചു, എവിടുക്ക പോകണം, എന്താ പോകണം ഒന്നുമില്ല. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് പോക്ക് മറ്റേതായിരിക്കുന്നു. അവർ ചോദിച്ചു, അള്ളാഹു അമർ കബിയാദ, അള്ള കൽപ്പിച്ചതാണോ?
അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു അതെന്ന്. അപ്പൊ ഹാജർ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഇനല്ല യുളയ്യഅനല്ലാ എന്നാ അല്ലാഹ് ഞങ്ങളെ പാഴാക്കൂല, കാരണം അത് കമ്പനിയാണ്, അല്ലാഹ് ഏറ്റെടുത്തതാണ്, അല്ലാഹ് പറഞ്ഞതാണ്, അല്ലാഹ് പറഞ്ഞതിന്റെ പ്രശ്നമില്ല. ഇതാണ് അള്ളാന്റെ കൽപ്പനയിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസം. നമുക്ക് ആ വിശ്വാസം ഇല്ല, നിസ്കരിക്കണം എന്നുള്ള പറയും. നമ്മൾ നിസ്കരിക്കാൻ പോയാൽ വീടെ കച്ചവടം നടക്കൂല, ഇവിടെ സ്റ്റാഫില്ല, ഇവിടെ അതില്ല, ഇവിടെ ഇതില്ല. അവൻ അള്ളാനേക്കാളും വലിയ വിശ്വാസമാണ് സ്റ്റാഫിലും വീടിലും കച്ചവടത്തിലും. ആ കച്ചവടം തന്നെ അവനെ നശിപ്പിക്കും ചെയ്യും. ആര് നടത്തുന്നവനല്ലാൻ, ഞാൻ അള്ളാന്റെ കൽപ്പന പൂർത്തിയാക്കാൻ വന്നതാണ്, എന്റെ പണി അതാണ്. അപ്പൊ അള്ളാനെ സഹായിക്കും. ഹാജർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ ഇതല്ലേ യുളയ്യഅനല്ലാ, അള്ളാ ഞങ്ങളെ വാഴാക്കൂലല്ലോ. അള്ളാന്റെ കൽപ്പന പൂർത്തിയാക്കിയാൽ അള്ളങ്ങനെ വാഴാക്കും, വേറെ ആരുമില്ല. ഒറ്റക്ക് ഒരു ഉമ്മയും ഒരു കൈക്കുഞ്ഞുമായി ഹദരത്ത് ഹാജർ റളിയല്ലാഹു അൻഹ ആ മക്കയിൽ എങ്ങനെ ജീവിച്ചു, അവരുടെ രാത്രികൾ എങ്ങനെ, അവരുടെ പകലുകൾ എങ്ങനെ, അവരുടെ വെള്ളം, അവരുടെ ജീവിതം എങ്ങനെ, അള്ളാഹ്ക്കും ഓർക്കും മാത്രമേ അറിയുള്ളൂ. ആ സ്ത്രീ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, മകളെയും മകനെയും ഭാര്യനെയും അവിടെ കൊണ്ടാക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം മടങ്ങിപ്പോകുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? വിളിച്ചാൽ കേൾക്കാത്ത ദൂരത്തേക്കാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പോയത്. അപ്പോഴാണ് അല്ലാഹു തആല സംസം കൊടുത്തത്. സഹോദര, ആദ്യം സംസം റെഡിയാക്കിയിട്ടല്ല പോയി കിടക്കാൻ പറഞ്ഞത്. ഇബ്രാഹിം ഇനി എന്തിനാ പേടിക്കുന്നത്, സംസല്ല അവിടെ കുടിച്ചൂടെ? ഇല്ല, കയ്യിലുള്ള വെള്ളം മുഴുവൻ തീർന്നു, കുഞ്ഞു ദാഹിച്ച് കരയാൻ തുടങ്ങി, ഹാജർ റളിയല്ലാഹു അൻഹ ഓടാൻ തുടങ്ങി. ബാഹ്യമായ അർത്ഥത്തിൽ ഞാനും നല്ലാണ്, ഒരൊറ്റ ഓട്ടം ഓടിയാ മതി, ഒറ്റ ഓട്ടം, ഒന്ന് സഫയിലേക്കും ഒന്ന് മറുവയിലേക്കും ഒന്ന് നോക്കിയിട്ട് മതിയല്ലോ. ഇല്ല, അവർ ഓടിക്കൊണ്ടേയിരുന്നു. അവരെ പണി ഓടല് മാത്രമാണ്, വെള്ളം കൊടുക്കൽ ആരെ പണിയാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യനെയും കുട്ടിനെ അവിടെ കൊണ്ടാക്കുമ്പോൾ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ അല്ലെന്ന് ഖുർആൻ പറയാൻ. പക്ഷെ ഹാജർ റളിയല്ലാഹു അൻഹു ഓടിയതിന്റെ പിന്നാലെ വീണ്ടും ഓടി. ഓടുക എന്ന് മാത്രമേ ഹാജർ റളിയക്ക് കഴിയുള്ളൂ. വെള്ളം ഉണ്ടാക്കുന്നവൻ ആരാണ്? അല്ലാഹു അൻഹു. അല്ലാഹു തആല അവിടെ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു കരിമ്പാറിന്റെ ഉള്ളിന്ന്. ഇന്നും അത് കുടിക്കാനും കണ്ടവരാണ് ഇരിക്കുന്ന ആൾക്കാർ മുഴുവനും. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷം മുമ്പ് അന്ന് പാറന്റെ ഉള്ളിൽ നിന്നുണ്ടാക്കിയ വെള്ളം നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ കുടിക്കുന്നുണ്ട്. ഇന്നും അള്ളാഹു ദൃഷ്ടാന്തമാക്കി വെക്കുകയാണ്, എന്റെ അടിമ എന്റെ കൽപ്പന പൂർത്തിയാക്കിയാൽ ഞാൻ സഹായിക്കും. വെള്ളമില്ലാത്തോടത്ത് വെള്ളം കൊണ്ടുവരേണ്ട പണിയാണ് എനിക്ക്. അവസ്ഥകളെ നോക്കി നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരല്ല, എന്റെ കൽപ്പന നോക്കി നിങ്ങൾ ജീവിക്കും, ബാക്കി കാര്യം ഞാനായിക്കോളാം. കരിമ്പാറിനുള്ളിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചാൽ ആർക്ക് തടുക്കാൻ കഴിയും? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 100% മാർക്കോടെ ഭാര്യനെ കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമായി. വീണ്ടും അല്ല പരീക്ഷിക്കാൻ തീരുമാനിച്ചു. പരീക്ഷ നിൽക്കുന്നു വിചാരിക്കരുത്, അതെങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞൊന്നുമില്ല, ഒന്നാം ക്ലാസ് കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ്, രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ മൂന്നാം ക്ലാസ്, ദർജങ്ങനെ കൂടുന്നു മാത്രം. പരീക്ഷ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, മരിക്കുന്നവരെ ഉണ്ടാവും. അടുത്ത പരീക്ഷണം മകൻ അറക്കണമെന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം പുറപ്പെട്ടു വത്തിയുമായി മക്കയിലേക്ക്. കുറെ കാലത്തിന് ശേഷം ചെറിയ കുട്ടിയാവുമ്പോൾ വിട്ടിട്ട് പോയ മോനെ കാണാനല്ല വരുന്നത്, മോനെ അറക്കാനാണ്. അന്നെ കൽപ്പന അങ്ങനെയാണ്, അങ്ങനെ മോനെ കൂട്ടിപ്പോയി മന്നഹറിലേക്ക്, മിനയിലേക്ക്. അവിടത്തെ മോനോട് ചോദിച്ചില്ലേ, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അസ്ബഹക ഫൻദുർ മാദാ തറാ. മോനെ ഞാൻ കാണുന്നുണ്ട്, നിന്നെ അറുക്കണമെന്ന് അല്ലാന്റെ ഭാഗത്തു നിന്ന്. ഫൻദുർ മാദാ തറാ, എന്താ നിന്റെ അഭിപ്രായം? നിന്റെ അഭിപ്രായം എന്താണ്? സ്വന്തം മോനോട് ചോദിക്കണം എന്താ എന്റെ അഭിപ്രായം. വാപ്പ എത്ര കാലമില്ലായിരുന്നു, ഉത്തേജിച്ചു പോയതാണ്, ഉത്തേജിച്ചു പോയതാണ്. അപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ഉണ്ടാവുക? ഉമ്മന്റേക്കും പഠിപ്പിച്ചു കൊടുക്കൽ, അക്രമിയായ പിതാവിനായിരിക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഹാജർ റളിയല്ലാഹു അൻഹു എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ഹാജർ റളിയല്ലാഹു അൻഹു അള്ളാനെ പഠിപ്പിച്ചു കൊടുത്തു, മോനെ അള്ളാനെ പഠിപ്പിച്ചു കൊടുത്തു. കാരണം ഇവരൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാനെ, വേറൊന്നും പഠിപ്പിച്ചു കൊടുക്കലല്ല, വേറെന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കലാണ്. അതിനുവേണ്ടി ഭാര്യ പഠിക്കാണ്, മക്കളും പഠിക്കാണ്, എല്ലാവരും പഠിക്കാൻ. ഭാര്യ എന്തിനാ പഠിക്കണത്? കുട്ടിയൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണേ ഞാൻ പഠിക്കണ്ടേ? കുട്ടികളെന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞുകൊടുക്കാൻ ഞാൻ പഠിക്കണ്ടേ? അതുകൊണ്ട് ഭാര്യയും കോളേജിലേക്ക്, ഭാര്യയും സ്കൂളിലേക്ക്, എല്ലാവരും എടുക്കൊക്കെ പോവാണ്. എന്നിട്ട് ലാസ്റ്റ് സ്വർഗത്തേക്ക് പോവും വേണം. ദുനിയാവും സ്വർഗം, ആഹുറും സ്വർഗം. അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ.
അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ മുഅ്മിനെ ജയിലാണ് ദുനിയാവ്. ഇത് ഞാൻ പറയല്ല, നുബുവത്തിന്റെ നാവ് കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയാൻ. അതുകൊണ്ട് മുഅ്മിൻ ഭൂമി ജീവിക്കുമ്പോൾക്ക് ജയിൽ പ്രതീതി, ജയിലിന്റെ അനുഭവം ഉണ്ടാവും, ജയിലിന്റെ പ്രശ്നം ഉണ്ടാവും. അത് തോണാൻ പറ്റില്ല, ഇത് തോണാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ടും കൂടെ. അതിന്റെ പേരല്ലേ ജയിൽ തരുന്നത്. തിന്നാനാണ് അടിച്ചുപൊളി കിട്ടുക, അവിടെ മട്ടൻ ബിരിയാണിയൊക്കെ കിട്ടുക ആഴ്ചയിൽ. പക്ഷെ മട്ടൻ ബിരിയാണി കിട്ടിയിട്ട് കാര്യമില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, സെല്ല് പൂട്ടല് തുറക്കല് അത്ര നേരം ഇത്ര നേരം എല്ലാവരും കൂടി ആകെ പ്രശ്നം. ഇനി അവിടെ ഭയങ്കര സെറ്റപ്പ്, ടി വി, മൊബൈല്, സാധനം എന്തുണ്ടായിട്ടും കാര്യമില്ല. ജയിൽ ജയിലാണ്, വി ഐ പി ജയിൽ എന്നൊക്കെ പറയും. എന്ത് ജയിലായും ജയിലെന്നെ. ഇതേപോലെ മുഅ്മിന്റെ ഭൂമിയിൽ ജയിൽ അനുഭവപ്പെടും. നമ്മളിന്ന് ജയിലിൽ നിന്ന് നമുക്ക് നേരല്ല. എന്താ ആചരണി എന്താ എന്താ കുട്ടിക്ക് പഠിപ്പിച്ചെടുത്തത്? നിങ്ങൾ നോക്കി, എൽ കെ ജി ഇല്ല, യു കെ ജി ഇല്ല, അതില്ല, അതില്ല, ഒന്നുമില്ല. ആകെ ഉമ്മാന്റെ അടുക്കൽ, വേറെ ആരുമില്ല. ഉമ്മ പഠിപ്പിച്ചു കൊടുത്തതാണത്. മോനം കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് മൻഹറിൽ വെച്ചിട്ടൊരു വാപ്പ ചോദിക്കാൻ, ഇത്ര കാലം വാപ്പ നോക്കാനില്ലായിരുന്നു. നമ്മളാണ് ചോദിക്കും, ഇത്ര കാലങ്ങൾ അവിടെയിരുന്നു, ഞാനും എന്റെ ഉമ്മയും ഈ കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിൽ കഷ്ടപ്പെട്ട് ജീവിച്ചതല്ലേ, എന്നിട്ട് നിങ്ങൾ അർക്കം വന്നതാണോ? പക്ഷേ ഇസ്മായിൽ അലൈഹിസ്സലാം ചോദിച്ചത് അതല്ല. ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് മുഖം നോക്കി ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക്കമം ഫന്ദുർ മാദാ തറാ. മോനെ, നിന്നെ അർക്കണമെന്ന് ഞാൻ കാണുന്നുണ്ട്. ഫന്ദുർ മാദാ തറാ, എന്താ നിന്റെ തീരുമാനം? എന്താ ഉടനെ മോഹം പറയാൻ? യാ അബത്തി ഫൽ, യാ അബത്തി ഫൽ മാ തുമർ, യാ അബത്തി ഫൽ. പൊന്നുപ്പ, ഓഹോ, ർത്തോളിനെന്നല്ല ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞത്, ഈ വാക്ക് ശ്രദ്ധിക്കണം, എന്ന അർത്തോളിനെന്നല്ല പറഞ്ഞത്. നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ പ്രവർത്തിച്ചോളിനെന്ന്. കാരണം നമ്മളൊക്കെ വന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ആർക്ക്? ആർക്ക്? ഒരു അല്ലാഹു പറയുന്നത് ഇത്ര മടിയുണ്ടോ? ആർക്കു വേണ്ടിയാ വന്നത്? അല്ലാഹുക്ക് വേണ്ടി വന്നതാണ്. അതുകൊണ്ട് വാപ്പ നിങ്ങളെ ഇഷ്ടം ചെയ്തോളി എന്നല്ല പറഞ്ഞത്. എന്താണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ പ്രവർത്തിച്ചോളി. എന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട, സത്തജിദുനി എന്നെ പിറങ്ങൾ നിങ്ങൾ എത്തിക്കും. അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ ചെറിയ കുട്ടി ഇൻഷാല്ലാ ചേർത്തിട്ടാണ് പറയുന്നത്. കാരണം ഒരു ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇൻഷാല്ലാ എന്നങ്ങൾ പിറകെത്തിക്കും. മിനസ്സാബിരീൻ, ക്ഷമാശീലന്മാരെ കൂട്ടത്തിലെത്തിക്കും. ഞാൻ പതറുകയോ ഞാൻ കുതറുകയോ ഞാൻ ഓടുകയോ ചെയ്യില്ല. നമ്മളല്ല പറഞ്ഞതല്ലേ, നമ്മളല്ലെ കൽപ്പന പൂർത്തിയാക്കാനല്ലേ നമ്മൾ വന്നത്. ഇതാ മക്കളെ പഠിപ്പിക്കേണ്ടത്, ഇതാണ് ഭാര്യയിൽ ഉണ്ടാവേണ്ടത്, ഇതാണ് ഭർത്താവിൽ ഉണ്ടാവേണ്ടത്. നമ്മളെന്താ ഉണ്ടാക്കേണ്ടത് ആലോചിച്ച് നോക്കി. ഇപ്പോഴും ഓടുന്നത് എന്തിന്? ഈ ഞാനും നിങ്ങളും ഓടുന്നത് എന്തിന്? ഖുർആനാണിത്, ഇത് ഖുർആനാണ്. നമ്മുടെ ഇമാമ് ഖുർആനാണ്. നീതാ കല്ലിന്റെ അടുത്ത് വെച്ചിട്ട് فقل لهما بلسان تلق بلا جزع فلا فضع الله ربي ومحمد النبي والإسلام ديني والكعبة قبلتي والقرآن والقرآن إمامي مرتي കഫന്തുണി പൊതിഞ്ഞ് നല്ല വലിച്ച് കെട്ടി, മൂന്ന് കെട്ടിട്ട് പിന്നെ അടിയിലാക്കി, പിന്നെ മുകളിൽ കല്ലോ ഗോകരിന്റെ ചീറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അതിന്റെ മുകളിൽ പഴുതൊക്കെ അടച്ച് മണ്ണൊക്കെ ഇട്ട് വാരി വെള്ളം ഒഴിച്ചതിന് ശേഷം പറഞ്ഞു കൊടുക്കുകയാണ് ഇയാളോട്. കാരണം ഇയാളെ ഉപദ്രവം ഉണ്ടാവില്ല. അയാളോട് പറഞ്ഞു നമ്മളെ ഇമാമ് ഖുർആനിൽ നിന്ന് ഇയാളെക്കാളും കൂടുതൽ അറിയാം. ആർക്ക്? ആർക്ക്? ആർക്ക് വൈ? ഇയാൾക്ക് ഖബർ ഹക്കാണ്, സ്വാൽ ഹക്കാണെന്നൊക്കെ ഇയാൾക്ക് കറക്റ്റ് അറിയാം. നമ്മളെന്താ വിചാരിച്ചാലോ ആ അവസാന സമയത്ത് അങ്ങനെ പറഞ്ഞെന്ന് ആ കോപ്പി അടിച്ച് അങ്ങനെയാണ് പറഞ്ഞാൽ മതിയും. എങ്ങനെ ഇജ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അള്ളാഹു റബ്ബാണ്, നിങ്ങൾ നബിയാണ്, പിന്നെ ഖുർആൻ ഇമാമാണ്. ഖുർആൻ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്, ഖുർആൻ പഠിക്കാനുള്ളതാണ്, ഖുർആനെ ഇമാമാക്കണം. നമുക്കിന്ന് ഖുർആൻ പഠിക്കാൻ നേരമില്ല, നമ്മളെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ നേരമില്ല. വല്ലാഹി ഈ സമുദായത്തിന്റെ നാശം ഖുർആൻ ഈ സമുദായം പിന്തിരിഞ്ഞു പോയതാണ്, ഖുർആനിന് മുഖം തിരിച്ചതാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട് അവർ ഖുർആനിന് മുഖം തിരിച്ചു. നമ്മളെ മക്കൾക്ക് ഖുർആൻ അറിയില്ല, നമുക്കും അറിയില്ല.
ആരൊക്കോ നയിക്കുന്ന നായൻ വഴിയിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കാൻ കൂട്ടത്തിലേതിന്റെ കൂട്ടത്തിൽ ലൈലി മുഹമ്മദ് റസൂലിൻ അശ്വതല്ലി അശ്വതന് മുഹമ്മദ് റസൂലിൻ പറഞ്ഞ് ഹൃദയം മുഴുവനും വസ്തുക്കളുമായുള്ള യക്കീനുമായി ജീവിച്ച് അതേ അവസ്ഥയിൽ ചത്തൊടങ്ങിയാൽ മൃഗങ്ങൾ ചാവുന്ന പോലെ ചാവലല്ലാണ്ട് വേറൊന്നും ഉണ്ടാവൂല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹ അല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും ഏ മുഅ്മിനീങ്ങളെ യാ അയ്യുഹ അന്നാസ് ഏ ജനങ്ങളെ എന്ന് വിളിച്ചിട്ടില്ല ഖുർആൻ. യാ അയ്യുഹ അല്ലദീന ആമനു ഏ വിശ്വസിച്ചവരെ ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി അല്ലാഹനെ സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിക്കീൻ തഖ്വ ചെയ്യേണ്ട പോലെ തഖ്വ ചെയ്യീൻ വലാ തമൂതുന്ന തീർച്ചയായിട്ടും നിങ്ങൾ മരിക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ മരിക്കരുത് ഇല്ല വാൻതും മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ. അറബി ഗ്രാമർ എന്ന ആൾക്കാരോടൊന്ന് അത് മര്യാദയ്ക്ക് ചോദിച്ചാൽ അറിയാം എന്താണ് ആ പ്രയോഗം എന്നുള്ളത്. മൂത്തു മുസ്ലിമീ എന്ന് പറഞ്ഞാൽ തീർന്ന് പ്രശ്നം, പക്ഷെ അള്ള അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒലാ തമൂതുന്ന തീർച്ചയായിട്ടും നിങ്ങൾ മരിക്കരുത് ഇല്ല വാൻതും മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ. വീണ്ടും ലമീറിനെ മടക്കിക്കൊണ്ടു അങ്ങനെയാണ് അത്ത പറഞ്ഞത്. ഈ എന്നോട് നിങ്ങളോട് പറഞ്ഞത് മറക്കണ്ട. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് പറയാൻ കാരണം മുഅ്മിന്റെ കോലത്ത് നടന്നു വിചാരിച്ചിട്ട് മുസ്ലിമായി മരിച്ചോളണമെന്ന് ഒരു നിർബന്ധമില്ല, ഒരു നിർബന്ധമില്ല. നമ്മൾ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകും. അള്ളാഹ് ഒരൊക്കെ ആഹാരം നന്നാക്കി കൊടുക്കട്ടെ. സ്വർണ്ണത്തിന്മാരെ തെറ്റിദ്ധരിക്കരുത്. ദീനെന്താ നമ്മൾ ശരിക്ക് പഠിക്കണം. മകനെ പഠിപ്പിച്ച് ചെറിയ കുട്ടിനെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? ഈ വാക്ക് പറയാൻ, ചെറിയ മുഖം പറയാൻ. എപ്പോഴാ പറഞ്ഞത്? ഐസ്ക്രീം തെറ്റാന്ന് ചോദിക്കുമ്പോഴല്ല, എന്റെ സൈക്കിൾ വാങ്ങി തെറ്റാന്ന് ചോദിക്കുമ്പോഴല്ല, നിന്നെ അറുക്കണം എന്ന് പറയുമ്പോഴാണ് മകൻ പറഞ്ഞത് യാ ബതിഫൽ മാ തുമർ സതജിദുനി ഇൻഷാല്ലാഹു മിനസ് സാബിരീൻ ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. ഖുർആൻ ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കി. സ്വാർമരസ്യന്മാരെ നമുക്ക് ഖുർആൻ അറിയില്ല, നമുക്ക് ഖുർആനേക്ക് ഒരു ബന്ധുവില്ല. സത്യം ഞാൻ ഈ പറയുന്നത്, ഏറ്റവും വലിയ ബന്ധം തരണാൽ സൂറത്ത് യാസിൻ രാവിലെ ഓതും. എന്തിനാണ് അറിയാം? പ്രശ്നങ്ങളൊന്നും ഇല്ലാക്കാൻ. എന്തിന്? ആഹൃത്തിനല്ല. പിന്നെ വണ്ടി തക്കരുത്, വീടിൽ കച്ചവടം കൂടരുത്, അത് ആക്കരുത്, ഇതാക്കരുത്, അങ്ങനാക്കരുത്, ഇതാക്കരുത്. വാക്കിയ ഓതും. എന്തിന്? എന്തിനുണ്ടായി? ദാരിദ്ര്യണ്ടായി. രണ്ടെണ്ണത്തിനും മാത്രം ഒരു വാക്കിയും ഒരു യാസിയും. പിന്നെ ചിലരൊക്കെ ഒരു മുൽക്ക് ഓതും. എന്തിന്? കവറിൽ പെടേണ്ട നേരം. വേറെ ഖുറാനക്കാർക്കുള്ള അതാക്കുള്ളതാണ്. അവർക്ക് ആലിമിയങ്ങൾ പഠിച്ചോട്ടെ. ആലിമിയൊക്കൊന്നും നേരില്ല. എന്തൊടിക്കാൻ? എന്തൊടിക്കാൻ? നല്ല കാക്കട്ടെ. ആലിമിയൊക്കൊന്ന് വേറെന്തൊക്കെ പഠിക്കണം. അലിമീങ്ങളിൽ നിന്ന് പോകുന്നു. അലിമാമോണോലും വേറെ എന്തൊക്കെ പഠിക്കാനുള്ള പരിപാടിയുണ്ട്? അള്ളാഹന കലാം പഠിക്കണം, ആഹ്റം പഠിക്കണം, നന്നാവണം, രക്ഷപ്പെടണം, ഉമ്മത്തിന് മനസ്സിലാക്കണം. എന്നെ സാധാരണക്കാരവസ്ഥ. നമ്മളെ മക്കളപ്പം എന്താണ് പഠിപ്പിക്കണേ? മക്കൾ അമാനത്താണ്. നാളെ ഖിയാമത്ത് നാൾ ചോദിക്കും, എന്റെ മകൻ എന്താക്കി? എനിക്ക് മൂന്ന് മകനെ തന്നീയല്ലോ, അഞ്ച് മകനെ തന്നീയല്ലോ, അഞ്ച് മോളെ തന്നീയല്ലോ, എന്താക്കി? നമ്മൾ വിചാരിക്കുന്നുണ്ടാവും അതാക്കി ഇതാക്കി. ഓളെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന കാലത്തിൽ ഓൾക്ക് അതാക്കി കൊടുത്തിന്, ഇതാക്കി കൊടുത്തിന്. അള്ളാഹ് നമുക്ക് മാപ്പാക്കി തരട്ടെ. സാർമാരെ, ഇതൊക്കെ ഇവിടെ നടക്കും. മരിച്ചാൽ ഇതിന്റെ അവസ്ഥ വേറെ ഉണ്ടാവുക. അന്ന് ഈ പറഞ്ഞ സുജായിമാരും ഉണ്ടാവൂല, ഒരാളും ഉണ്ടാവൂല. നമുക്ക് മോട്ടിവേഷൻ തന്നവർ, നമുക്ക് വഴി കാണിച്ചു തന്നവർ ഒരുത്തനും ഉണ്ടാവൂല. നമുക്ക് വഴി കാണിക്കാനും മോട്ടിവേഷനും വേണ്ടി അയച്ച ആൾക്കാരാണ് നബിമാർ. അതുകൊണ്ടാണ് നബിമാരിൽ സംഭവങ്ങൾ ഖുർആൻ അള്ളാഹു പറഞ്ഞത്. ഖുർആനിന്റെ വാക്യാർത്ഥികളിലൂടെ സംഭവങ്ങളിലൂടെ നിങ്ങൾ ഈമ പഠിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെയും ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെയും ബാക്കി നബി മൂസ അലൈഹി സ്വലാമിന്റെയും ഒക്കെ സംഭവം പറഞ്ഞത്. ഇത് പഠിക്കാനാണ്. മക്കൾ എന്താ പഠിക്കേണ്ടത്? മക്കൾ അള്ളാഹിനെ കുറിച്ച് പഠിക്കണം. വേറെ ഒന്നും പഠിച്ചില്ല, ഒരു കുഴപ്പമില്ല. കാരണം ഭൂമി ആകാശ ആരതാണ്? ആരതാ പോയി നിസ്കാരം തരല്ലേ, രക്ഷ കുറയില്ല. എന്തുകൊണ്ടാണ്? സംശയമുള്ളതുകൊണ്ടാണ്. നിസ്കാരം തന്നേക്കും അങ്ങനെ ആലോചിക്കണം. അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുടെ കാര്യം പഠിച്ചുള്ള കാര്യമൊന്നും ആരും പാഴാക്കൂല. നമുക്ക് തോന്നണല്ലോ ഇതൊക്കെ സെറ്റപ്പാണ്. വലിയ സഹോദര, ഇതേതോ ഒരു ലോകത്തേക്ക് നമ്മളെ മറച്ചിട്ട് കഴിഞ്ഞു. ഇനി അവിടുന്ന് ഇവിടെ വലിച്ചു നിർത്തണമെങ്കിൽ കുടുങ്ങിക്കിടക്കണം. ചെറിയ ശക്തി ഒന്നിട്ട് വലിച്ചാൽ പോരൂല. ഒന്നായിട്ട് അങ്ങോട്ട് മറിഞ്ഞു പോയി, മതിൽ വീണമയി. ഇന്ന് പറഞ്ഞാലും കൂടി ആൾക്കാർക്ക് മനസ്സിലാവൂല. ഖുറാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, ഖുറാൻ മാത്രം പഠിച്ചാൽ ജീവിക്കാൻ കഴിയുമോ? ഉള്ളു നിപ്പം തന്നെ ചോദിക്കണ്ടാവും.
ആചറിയല്ലാവിന് എന്താ പഠിപ്പിച്ചെടുത്തത്? അള്ളാനെ പഠിപ്പിച്ചെടുത്തു. അതുകൊണ്ട് മോൻ പറഞ്ഞ അർത്ഥോടി വാപ്പ. മകനും കൂടി കീഴൊതുങ്ങാൻ തയ്യാറായി. അസ്ലമാ, അവർ രണ്ടുപേരും സമർപ്പിക്കാൻ തയ്യാറായി. ആർക്ക്? ആകെ രണ്ടാളേ ഉള്ളൂ, വാപ്പി മോനും ആ മിനയിൽ. നെറ്റി താഴെയാക്കിട്ട് കടന്നു കൊടുത്തു, കണ്ണ് കണ്ണിനോട് ചേരാതിരിക്കാൻ. കാരണം അറവ് നടത്തുന്നത് ആരാണ്? എന്താ പരീക്ഷണം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് ഖുർആൻ പറഞ്ഞതല്ലേ? ഇതല്ല ഖുർആൻ പറഞ്ഞത്? അല്ലാഹു തആല അപ്പം തന്നെ തീരുമാനം ഇറക്കിയില്ലേ? സ്വപ്നം യാഥാർത്ഥ്യമായി കഴിഞ്ഞു, ഇനി അർക്കന്റെ ആവശ്യമില്ല. ഓ സമ്മർ, ഇതന്നെയാണ് ഇന്ത്യങ്ങളും ജീവിതത്തിൽ വരുന്നത്. ഇത് അമ്മവുമായിട്ടുള്ള ബന്ധം ഉണ്ടായ വേറെ ഒന്നും വേണ്ട കാര്യം. അത് ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും അതിന് വയലിന് ആൾക്കാരെ ഈ കാണുന്ന ഞാനും കൊള്ളും, ഞാനും കൊള്ളും. അന്നല്ലാത്ത ഒക്കെ ഉണ്ടാക്കാൻ നോക്കിട്ട് ഒന്നും എവിടെ എത്തുന്നില്ല. ഡെയിലി ടെൻഷൻ, ഡെയിലി പണി, അങ്ങനെ ഓടുക പോയത്. അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കഴിഞ്ഞാൽ പിന്നെ അന്നല്ല പരിപാടി ഒയലിക്കുക എന്നുള്ളതാണ്. ഒയലിക്കുക എന്ന് പറഞ്ഞാൽ പറക്കേണ്ട കാര്യം എനിക്കറിയില്ല, ചുമ്മാ അങ്ങനെ കറക്കുക. ബനി ഇസ്രായേലിനോട് പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിക്കോളി, നിങ്ങൾ ഫലസ്തീന്റെ മണ്ണ് നിങ്ങൾക്കുള്ളതാണ്, പോയിക്കോളി എന്ന് ബനി ഇസ്രായേലിനോട് പറഞ്ഞു. അവന്മാർ പറഞ്ഞു, ഞമ്മളില്ല. ഇസ്ഹബ് അൻത വറബ്ബുക ഫഖാതില, ഡെയിലി പണി, അങ്ങനെ ഓടുക പോയത്. അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കഴിഞ്ഞാൽ പിന്നെ അന്നല്ല പരിപാടി ഒയലിക്കുക എന്നുള്ളതാണ്. ഒയലിക്കുക എന്ന് പറഞ്ഞാൽ പറക്കേണ്ട കാര്യം എനിക്കറിയില്ല, ചുമ്മാ അങ്ങനെ കറക്കുക. ബനി ഇസ്രായേലിനോട് പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിക്കോളി, നിങ്ങൾ ഫലസ്തീന്റെ മണ്ണ് നിങ്ങൾക്കുള്ളതാണ്, പോയിക്കോളി എന്ന് ബനി ഇസ്രായേലിനോട് പറഞ്ഞു. അവന്മാർ പറഞ്ഞു, ഞമ്മളില്ല. ഇസ്ഹബ് അൻത വറബ്ബുക ഫഖാതില, ഇന്നാ ഹൗനാ ഖായിദുൻ, യു അൻ്റെ റബ്ബു പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളോടെ ഇരിക്കാൻ. മൂസാ നബിയോട് പറഞ്ഞതേ കൗമ. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ഞങ്ങളോടെ നോളിയുന്നു. അവർക്ക് നല്ല മണ്ണും സെൽവി ഇറക്കി കൊടുത്തു ബനി ഇസ്രായേലിന്. ഇസ്രായേലിലേക്ക് അള്ളാഹു എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അറിയോ? നന്ദി കെട്ട വർഗമായവർ, നന്ദി വട്ട വർഗമായവർ അള്ളാഹു എത്ര അനുഗ്രഹം ചെയ്തു. അലൈക്കുമുൽ ഖമാം, അവർക്ക് മേഘം തണലിട്ട് കൊടുത്തു. ബനി ഇസ്രായേലിലേക്ക് അള്ളാഹു ചെയ്തു കൊടുത്തതൻ മേഘം തണലിട്ട് കൊടുത്തു. ഒരു പോണോടത്തൊക്കെ തണല്. വന്ദന അലൈക്കുമുൽ മന്ന വസൽവ, നല്ല കട്ടിത്തേനും നല്ല പക്ഷിന്റെ മാംസവും ഇറക്കി കൊടുത്തല്ലാവും. അകെ തിന്ന് ഉച്ചാറായി. കൊച്ചയും പോലെ പറഞ്ഞു, ഇതുകൊണ്ടൊന്നും നമ്മൾ തൃപ്തിപ്പെടില്ല എന്ന് പറഞ്ഞു. നമുക്ക് പരിപ്പും പച്ചക്കറിയൊക്കെ വേണം. അഗസിഹാവ വസലിഹാവ ഭൂമിയ അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദിന ബില്ലദീ ഹുവ ഖൈർ ഇബ്തു മിസ്റൻ ഫഇന്ന ലകും മാ സഅൽതും വദുരിബത അലൈക്കും അദില്ല വൽ മസ്കന വബാഉ ബിഗളബ മിനല്ലാ ഖുർആൻ. ഒയലം തുടങ്ങി 40 വർഷം തീ മരുഭൂമിയിലൂടെ ഇങ്ങനെ കറങ്ങാൻ, രാവിലെ ഇറങ്ങും വൈകുന്നേരം ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ആ ദിവസത്തിൽ തന്നെ എത്തിയില്ല. അങ്ങനെ ഒരു ദിവസമല്ല, എത്ര ദിവസം, എത്ര ആ കൊല്ലം എന്ന ആൾക്കാരാണ് ഇതൊക്കെ. ചിലവർ 20 കൊല്ലം, ചിലവർ 30 കൊല്ലം, ചിലവർ 35 കൊല്ലം. ഒരു പീഡിയായിട്ട് ഇങ്ങനെ വയല്ല, ഒരേ ഒരു കമ്പനി ആയിട്ട് ഇങ്ങനെ വയല്ല, ഒരു പീഡിയായിട്ട്, ഒരു സ്കൂളായിട്ട്, ഒരു മദ്രസയായിട്ട് ഇങ്ങനെ വയലെന്ന് ഇങ്ങനെ നടക്കും. അള്ളാനെപ്പോഴും മനസ്സിലാക്കിയില്ല, പ്രശ്നം തീർന്നിട്ടില്ല. പ്രശ്നത്തോട് പ്രശ്നം, അനങ്ങിയ പ്രശ്നം, എല്ലാവർക്കും പ്രശ്നം. രാവിലെ കുപ്പായം മാറ്റി പോകണവനും പ്രശ്നം, എന്തിനാ പോണത് വിഷം തീർക്കാൻ? ഇന്നെന്ത് ഇല്ലാത്ത എന്താ തീരില്ല? കാരണം റൂട്ട് വേറെയാണ്. നബിമാരുടെ റൂട്ടിലല്ല പണിയുള്ളത്. കാര്യങ്ങൾ നടത്തുന്നവൻ അള്ളാഹുവാണെന്ന് ഇതെന്ന് പോയി. ഞാൻ അധ്വാനിച്ചാൽ എന്റെ കാര്യം നടക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് അധികം ആൾക്കാരും. കാറൂന് തന്നെ വിശ്വസിച്ചിരുന്നത്, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹി വഅതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാതിഹഹു ലതനൂബിൽ ഉസ്ബതി ഉലിൽ ഖുവ. അതിശക്തമായ ഒരു സംഘത്തിന് വഹിക്കാൻ മാത്രം ഖാറൂന്റെ താക്കോൽ കൂട്ടങ്ങൾ ഉണ്ടായി. അള്ളാഹ് പറയണം, ഖാറൂൻ പണക്കാരനാണെന്ന് അള്ളാഹ് പറയണം. മാ ഇന്ന മഫാതിഹഹു ലതനൂബിൽ ഉസ്ബതി ഉലിൽ ഖുവ ഖുർആൻ. ശക്തമായ സംഘത്തിന് വഹിക്കാൻ മാത്രം താക്കോൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടോ
സമ്പത്തൊക്കെ കിട്ടിയപ്പം കാറും സഹറജാല കൗമിഹിനെത്തി ആഡംബര അലങ്കാരത്തോടു കൂടി വെളച്ചാൻ ഇറങ്ങി. പൈസ ഉണ്ടായ പിന്നെ അങ്ങനെയാണ്. അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കണം, അള്ളാന്റെ മാർഗത്തിൽ പുറപ്പെടണം എന്നുണ്ടല്ലോ. വലിയ വണ്ടി വെക്കുക, വലിയ സെറ്റപ്പാക്കുക, അങ്ങനെ അറിഞ്ഞ അങ്ങനെ ജോലിയാക്കുക. എന്നിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ പൂതിൻ്റെ ആ കുളത്തിൽ അറിഞ്ഞ അപ്പൊ കുറെ മന്ദന്മാരുണ്ടാവും. പോലും പറയും, യാ ലൈസലന മിസ്ലമ ഊത്തിയ കാറൂൺ, കാറൂണ് കിട്ടിയ മാതിരി നമുക്കും കിട്ടിയില്ലെങ്കിൽ എത്ര ഓന്റെ കൂടെ പഠിച്ചതാണ്, ഓന്റെ അത്രയും മാർക്കില്ലേ, ഓപ്പ് ഗവൺമെന്റ് ജോലി എത്തി. യാ ലൈസലന മിസ്ലമ ഊത്തിയ കാറൂൺ, കാറൂണ് കിട്ടിയ മാതിരി നമുക്കും കിട്ടിയിരുന്നെങ്കിൽ. ആ സംഘത്തിൽ എപ്പോഴും നടക്കുന്നത് തന്തായി മരിക്കാനായി ഇപ്പോഴും പി എസ് സി എന്നീ നടക്കാൻ. കാരണം യക്കീന് ഉള്ളിന്റെ ഉള്ളിലുണ്ട് ഗവൺമെന്റിനൊരു ജോലി കിട്ടിയാൽ എന്റെ പ്രശ്നം തീരുമെന്ന്. എനിക്ക് വാങ്ങുക റബ്ബെനിക്ക് റിസ്ക് എടുത്തുള്ള ചിന്തകളൊക്കെ പോയിട്ട് സഹോദര ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവലുണ്ടാവില്ല, അല്ലെങ്കിൽ ഇയാൾ എന്തായി പറഞ്ഞെന്ന് തോന്നുന്നുണ്ടാവും. ഇതും മനസ്സിലാവില്ല. നബിമാര് പറഞ്ഞപ്പോഴും ആൾക്കാർക്ക് എന്തായിട്ടില്ല, എന്തായിട്ടില്ല. അതുകൊണ്ടാണ് നബിമാര് ആൾക്കാർ വിശ്വസിക്കാതിരുന്നത്. ഇത് മനസ്സിലാവില്ല. ഇത് മനസ്സിലാവണമെങ്കിൽ ഹൃദയം പടച്ചം തുറന്നിടണം. എന്റെ കാര്യം നടത്തുന്നതിന്റെ അള്ളാഹുവാണ്. കരിമ്പാറിന്റെ ഉള്ളിൽ കരിമ്പാറ കൂട്ടങ്ങളുടെ ഇടയിൽ ഹാജർ അലി അള്ളാഹുവിനും മകൻ ഇസ്മായിൽ അലി ഇസ്ലാമിനും വെള്ളം കൊടുത്തവനും ഭക്ഷണം കൊടുത്തവനുമാണ് ആര്? അല്ലാഹ്. നമ്മൾ ആകെ വേദനയുള്ളത് ഹാജർ ആകെ പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹനാണ് ആർക്ക്. അതുകൊണ്ടല്ലേ മോൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ അള്ളാഹ എന്താ പറഞ്ഞാൽ ചെയ്തോളി. എന്ത് നല്ല വാക്കാണ് ഉപ്പങ്ങളിന് അർത്തോളി എന്ന് പറഞ്ഞ വാപ്പന്റെ ചോദ്യത്തിന് പറയുന്നത് പറയുന്നത് ഞാൻ കാണുന്നത് നിന്നെ അർത്തോളി വാപ്പ എന്ന് പറഞ്ഞാൽ ആർക്കാ മറുപടി? ആർക്കാ മറുപടി? വാപ്പ കണ്ട സ്വപ്നത്തിനാണ്. പക്ഷെ മകൻ അതല്ല പറഞ്ഞത്. എന്താ അമ്മ കൽപ്പിക്കപ്പെട്ടത് ചെയ്തോളി. അർക്കലാണ് അർക്കലി എന്താണ് ഒന്നും ഇവിടെ കുഴപ്പമില്ല. ഇവിടെ അമ്മക്ക് വേണ്ടി വന്നതാണ് ആര്? ആ ചെറിയ മോമ്പ് അറിയാണ്. അതല്ല സഹോദര ഹജ്ജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ നമ്മൾ ഉമ്രക്ക് പോയാണ്. പെരുമ്പാച്ചില പായലോട് പായലും ഉമ്രക്ക് ഇവിടെ നേരില്ല ആൾക്കാർക്ക് പെരുമ്ര. എന്തിനുമ്ര ഇത് പഠിക്കാനാ ഉമ്രക്ക് പോണത്? അള്ളാഹ്ക്ക് വേണ്ടി സർവ്വതും അർപ്പിക്കാൻ റെഡിയാണ് ഇത് പറഞ്ഞിട്ടാണ് ഇഹ്റാമിന്റെ വസ്ത്രം കെട്ടുന്നത്. എന്റെ ആദ്യത്തിനത്തിന്റെയും എന്റെ അന്തസ്സിന്റെയും എന്റെ പെരുമയുടെയും കുപ്പായം ഞാൻ അഴിച്ചു വെക്കാൻ ഞാൻ എന്റെ അടിമയാണ് പടച്ചവനെ. നീ ഒരു തുണി ഉടുക്കാനോ ഒരു തുണി പുറക്കാനാണ് പറഞ്ഞെങ്കിൽ അങ്ങനെ ഈ കണ്ട ആൾക്കൂട്ടത്തിലേക്ക് അങ്ങനെ പോകാൻ ഞാൻ റെഡിയാണ്. അതെന്റെ ഉമ്ര ഇറങ്ങി കിട്ടി പോണത്. നമ്മൾ ഉമ്രയിന്റെ സഫാമറവയിൽ ഓടുന്നുണ്ട്. നമുക്കൊരു ബന്ധമില്ല. ഹാജർ അലി അള്ളാഹുവിനെ ഇസ്മായിൽ അലി ഇസ്ലാം വഹിച്ചു. അച്ഛനും പോണവൻ അച്ഛനും പോയി വരുന്നുണ്ട്. ഇല്ല സഹോദര, വർഷം വർഷം വിളിക്കുന്നത് ഇതിനാണ്, യക്കീൻ ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ഈമാൻ യാഥാർത്ഥ്യമാക്കൽ ആവശ്യമാണ് സഹോദര. അപ്പോഴാണ് അള്ളാന്റെ സഹായം ഉണ്ടാവുക. അള്ളാ അടിമനെ സഹായിക്കും, ഒരു സംശയമില്ല, ഒരു സംശയമില്ല. അതുകൊണ്ട് അള്ളാനെ മനസ്സിലാക്കണം. ആരെ മനസ്സിലാക്കണം? ആ നമ്മളിപ്പോ വിചാരിച്ചിട്ടാണ് ഞാൻ അള്ളാനെ ഉണ്ടാക്കീന്, എന്താക്കീന്. ഞാൻ ഫുള്ള് സാറിലാന്ന് വിചാരിച്ച് നിൽക്കാണ്. ഇല്ല സഹോദരന്മാരെ, ജീവിതം ഖുറാൻ എടുത്തിങ്ങനെ നോക്കിയാൽ അറിയാം എന്താ ജീവിതം. ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളും നബിമാരോടുള്ള ഇടപെടലുകൾ അത് ഖുറാൻ ഇങ്ങനെ വ്യക്തമായി പറയാൻ. അള്ളാഹ് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ഉറപ്പിച്ച് നടപ്പിലാക്കും. ലോകത്തൊരു ശക്തിക്കോ എന്നെ തടുക്കാൻ പറ്റൂല. ഇവിടെ വലിയ വലിയ ശക്തികൾ വന്നിട്ടുണ്ട്. ഫിറോൻ ഏറ്റവും വലിയ ശക്തിമാനായിരുന്നു. അന റബ്ബുക്കുമുല്ലായില എന്ന് ഇതുവരെ വേറാരും പറഞ്ഞിട്ടില്ല. അയാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളെ റബ്ബാണ് ഞങ്ങളെ ഇലാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവും. അന റബ്ബുക്കുമുൽ ആയില മേലായ തമ്പറ എനിക്ക് മുകളിൽ ഞാനില്ല. ഒരു റബ്ബില്ല എന്ന് പറഞ്ഞത് ഫിറോനായിരുന്നു. ഒരു തലവേദന കൂടി അവൻ അനുഭവിച്ചിട്ടില്ല. അവൻ തീരുമാനിച്ച് മുഴുവൻ നടന്നിട്ടുണ്ട്. ഒരു കുട്ടി ജനിക്കും, അതിന്റെ എന്റെ രാജാധികാരം നഷ്ടപ്പെടും ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞപ്പം ബനി ഇസ്രായേലിലെ ആൺകുഞ്ഞുങ്ങളെ ആയിരക്കണക്കിന് ആൺകുഞ്ഞുങ്ങളെ അറുകല ചെയ്തു ഫിറോൻ. ഫിറോന്റെ പട്ടാളക്കാർ ഒരു കുട്ടി ചോദിച്ചിട്ടില്ല, ഒറ്റ കുട്ടി ചോദിച്ചിട്ടില്ല. കാരണം ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല. അങ്ങനത്തെ അധികാരത്തിന്റെ ഉടമയായിരുന്നു ഫിറോൻ. പക്ഷെ ഫിറോനെ അള്ളാഹു കൈകാര്യം ചെയ്തില്ല. സഹോദരന്മാരെ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ പ്രസവിച്ചു. ഈ കാലഘട്ടത്തിലാണ് ഈ പ്രസവം നടക്കുന്നത്. കുട്ടികളെ കൊല്ലിനെ മൂസാ നബിന്റെ ഉമ്മ ആൺകുട്ടി എന്ന് കണ്ട മാത്രമേ തന്നെ മനസ്സിലായി കുട്ടി പോയി. അള്ളാഹു തആല അപ്പം സന്ദേശം അറിയിച്ചു. മൂസാ നബിയുടെ ഉമ്മക്ക് നാം സന്ദേശം അറിയിക്കേണ്ട കാര്യം അറിയിച്ചു. അള്ളാഹുന്റെ ഭാഗത്തു സന്ദേശം വന്നു.
പെട്ടിയിലാക്കുക, കുട്ടിനെ പെട്ടിയിൽ അടക്കുക, എന്നിട്ടത് നദിയിൽ കിടുക. കൽപ്പന ഉള്ളല്ലേ, ഈ കൽപ്പന ഇരിക്കും നോക്കും എന്നാ അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഭാര്യയൊക്കെ വാട് കൂടി ആലോചിക്കും, അവസാന പെണ്ണുങ്ങൾ പറയും ഈ ചെറിയ കുട്ടിനെ പെട്ടിയിലാക്കി അടക്കും, നദിയിൽ കിട്ടാൻ എന്താ സംഭവിക്കാം, വല്ല തട്ടി മറിച്ച് മീനടിച്ച് മാറ്റും, അല്ലെങ്കിൽ വെള്ളം കയറി കുട്ടി മരിച്ചു പോകും, വെറുതെ ആ പണിക്കും നിൽക്കണ്ട, ഇവിടെ പോറ്റം വെക്ക്, മരിക്കണം അപ്പം മരിച്ചോട്ടെ. അങ്ങനെ ഈ റിസർച്ച് ഉണ്ടായില്ല. പക്ഷെ മൂസാനബിന്റെ അമ്മ റിസർച്ചിനൊന്നും പോയില്ല, അന്നെന്താണ് കൽപ്പിതാട് ചെയ്യുക, അത് പിന്നെ എന്താവും, അത് നോക്കട്ടെ പണി നമുക്കില്ല. ഇവിടെ നമ്മളെ പ്രശ്നം തന്നെ അല്ല കൽപ്പിച്ചാലും നമ്മളൊന്ന് റിസർച്ച് ചെയ്യും, നമ്മളെ പണി തന്നെ റിസർച്ചാണല്ലോ, പി എച്ച് ഡി എടുക്കുക എല്ലാത്തിലും. അള്ളാന്റെ കൽപ്പന എന്താ പ്രത്യേകിച്ച്, ഒരു ചുക്കും മൂടും തിരിയില്ല, നാലും ഓനും റിസർച്ച് ചെയ്യും. അള്ളാന്റെ കൽപ്പന അതിങ്ങനെ അതങ്ങനെ ഇതിങ്ങനെ അതങ്ങനെ ഇല്ല. മുസാനബിന്റെ അമ്മ പെട്ടിണ്ടാക്കി, അല്ല പറഞ്ഞ പോലെ നദിയിൽ കടുത്തു, നൈലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ പെട്ടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ പെട്ടിയെടുത്തു, അവർ കൊണ്ടുപോയി ഒരു കൊട്ടാരത്തിൽ തുറന്നു. അവൻ ഫിറോനും ഫിറോന്റെ ഭാര്യയുണ്ട്, ഒരു രണ്ടാളും ഇങ്ങനെ നോക്കിക്കുമ്പോൾ നല്ല ചൊറുക്കുള്ള ഒരു കുട്ടി, സുന്ദരനായ കുട്ടി. ഫിറോൻ ഇങ്ങനെ കുട്ടിക്ക് നോക്കി, ആസിയാബിക്ക് കുട്ടികളൊന്നുമില്ല, ഒരു നോക്കി രണ്ട് നോട്ടാണ് നടക്കുന്നത്. ആസിയാബിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫിറാവിന്റെ ഭാര്യ പറഞ്ഞു, ഇമ്രാത്തു ഫിറാവൻ കാലത്ത് ഇമ്രാത്തു ഫിറാവൻ, ഫിറാവിന്റെ ഭാര്യ പറഞ്ഞു, ഖുർറത്തു ഐനില്ലി വലക്ക്, ഖുർആൻ എനിക്കും നിങ്ങൾക്കിത് കണ്ണിന് കുളിർമയാണ്. ചെറിയ കുട്ടിയല്ലേ, ഭയങ്കര രസല്ലേ, കണ്ണിന് കുളിർമയാണ് ഈ കുട്ടി. ഖുർറത്തു ഐനില്ലി വലക്ക്, നിങ്ങൾ കൊല്ലരുത്, അച്ഛനത്തലത, ഒരു പക്ഷെ നമുക്ക് മോനാക്കി പോറ്റ, അല്ലെങ്കിൽ നമുക്ക് ഉപകാരം ഉണ്ടാവും എന്ന് പറഞ്ഞു. ആര് ആര് പറഞ്ഞു വൈ, ആരോട് പറഞ്ഞു, ഫിറോവിനോട് പറഞ്ഞു. ഫിറോവിനോട് പറയാണ്, കുറത്തു അയിനില്ലി വല, എന്റെ കണ്ണ് നിങ്ങളെ കണ്ണിന് കുളിർമയാണിത്, നമുക്ക് കൺകുളിർമയാണ് കുട്ടി. എല്ലാ തത്തുലു എന്ന് പിന്നെന്തിനാ പറഞ്ഞേ, കാരണം ഫിറോവിന്റെ നോട്ടം കണ്ടപ്പന്നെ അവർക്ക് മനസ്സിലായി മൂപ്പരിത് കൊല്ലാനുള്ള, കാരണം മൂപ്പരൊരു ബേജാറിലാണല്ലേ, എന്ത് ബേജാറില്ലേ, എന്ത് ബേജാറില്ലേ, പെണ്ണുങ്ങൾ കല്യാണം സൽക്കാരത്തിന് പോകണ്ടേ, അവിടെ പോകണ്ടേ, ഇവന്റെ മൂറ് എന്തോ ബേജാറിലുണ്ടായി, കാരണം ഇവൻ ലോൺ അടക്കണ്ടേ, ഇവന്റെ ഫുള്ള് വിക്കറ് ലോൺ അടക്കുന്ന കാര്യത്തിലേക്കുണ്ട്. എന്താ പറയുക, ഫിറോൻ ആകെ ബേജാറിൽ, കുട്ടികൾ ഇവിടെ ജനിച്ച പ്രശ്നമാണ്, എന്റെ അധികാരം പോകുന്നില്ല, ബേജാറിൽ നിൽക്കുമ്പോഴാണ് പെരേക്ക് കുട്ടിയായിരുന്നു, പാമ്പ് പിടിച്ചക്കാരന്റെ വീട്ടിലേക്ക് പാമ്പ് എന്നായി. കൊല്ലരുത്, നമുക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പോറ്റാൻ വേണ്ടി തീരുമാനിച്ചു. ഫിറോൻ അപ്പോൾ സമാധാനം ഉണ്ട്, എന്തറിയോ, ഇത് ഇവിടെ കൊട്ടാരത്തിലല്ലത്, എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, എന്ത് ചെയ്യാം, കൂട്ടിലെ പോയിനെ, അതുകൊണ്ട് മൂപ്പര് ഇവിടെ വേറുള്ള നമ്മൾ കൈകാര്യം, പിന്നെ നമ്മളെ വരെയുള്ള ഇതിന് കൈകാര്യം ചെയ്യാനത്ര പണിയുണ്ടോ, സമയമൊന്നും നോക്കാൻ തന്നിട്ട് മൂപ്പരുടെ പോറ്റാൻ അനുവാദം കൊടുത്തു, അവിടെ വളരാൻ തുടങ്ങി. അപ്പോഴും കൊല്ലൽ നടക്കുന്നുണ്ട്, എവിടെ എവിടെ പോയി. അവൻ പ്രഖ്യാപിച്ചു, പോസ്റ്റ് ഒട്ടിച്ചു, നോട്ടീസ് ബോർഡിലിട്ടു, പി എസ് സിക്ക് വിളിക്കുന്നുണ്ട്. എന്ത്, കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ത്രീകളെ, ആകെ ഒരു പോസ്റ്റേ ഉള്ളൂ, അതിന് 10,000 ആൾക്കാർ വരില്ലേ, ഇവിടെ ഒരു പോസ്റ്റിട്ടാൽ വരെ എൽ ഡി കളക്കിന് 800 ആളൊക്കെ വരും ചെയ്ത വരും, കാരണം യക്കീനാണ്, എങ്ങനെയെങ്കിലും കയറി കിട്ടിയ പിന്നെ ജീവിതം എന്തായി. പി എസ് സിക്ക് വിളിച്ചു, പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി വന്നു, കാരണം കൊട്ടാരത്തിലെ കുട്ടിക്ക് പാലെടുക്കുന്ന ശമ്പളത്തിന്റെ തല്ലായിരിക്കും, ഫുൾ ആനുകൂല്യങ്ങൾ ഉണ്ടാവും, അങ്ങനെ സ്ത്രീകൾ വരിക കുട്ടിക്ക് പാലെടുക്കാൻ നോക്കുക. സാർമാരെ സ്ത്രീമാർ അപ്പത്തിന് നടപടി എടുത്തിട്ടുണ്ടായിരുന്നു, അള്ളാഹു ഈ സ്ത്രീകൾ വരുന്നതിന് മുമ്പ് തന്നെ അല്ല, സ്ത്രീകൾ ഒറ്റ സ്ത്രീകളിൽ നിന്നും പാല് കുടിക്കൽ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. ഹറംന നാം നിഷിദ്ധമാക്കി, അലൈ ഈ മൂസ നബിയുടെ മേൽ, അൽ മറാളിയ പാല് കൊടുക്കുന്ന സ്ത്രീകളെ. ചെറിയ കുട്ടിയൊക്കെയാണ് നട, വലിയ കുട്ടികളൊക്കെ നമ്മൾ പറയും അവിടുന്ന് വെള്ളം തന്നാ കുടിക്കണ്ടോ എന്നൊക്കെ പറയാം, ഈ ചെറിയ പൊടിയോട് ആര് പറയാൻ, ആർക്കെന്ത് ചെയ്യാൻ, പക്ഷെ അള്ളാഹ് അതും കഴിയുന്നു പറയാൻ, ചെറിയ കുട്ടിന്റെ നിയന്ത്രണം ആരേലാണ്. അതുകൊണ്ട് മൂസാ നബിക്ക് പാലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, മൂസാ നബി കൊടുക്കില്ല. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വരികയാണ് പാലെടുക്കാൻ ശ്രമിക്കുക, കാരണം പി എസ് സിക്ക് എങ്ങനെങ്കിലും കൊട്ടാരത്തിലെ ജോലി ചെയ്യാൻ, അങ്ങനെ പോലും ഒരാളൊന്നും കുടിക്കില്ല. മൂസാനബിന്റെ ഉമ്മ സഹോദരനെ കൂട്ടത്തിൽ വിട്ടിരുന്നു, എന്താ നടക്കണമെന്ന് അറിയാൻ. അപ്പൊ അവരിതൊക്കെ കണ്ടു, അവസാനം ഏകദേശം ഒക്കെ സെറ്റപ്പ് ആയ പോലെ വന്നിട്ട് പറഞ്ഞു, ഹല്ലുക്കും അല അഹ്ലി ബൈത്തിയെ പുനൂനൂലക്കും, നിങ്ങൾക്ക് ഒരു കുടുംബത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടെയോ, ഈ കുട്ടിനെ പോറ്റാൻ പറ്റിയ ടീമാണ് അവർ, അവർ നല്ല നല്ല ആൾക്കാരാണ്. അപ്പൊ ഒരു ആയിക്കോട്ടെ, അവര് വെള്ളം ഇന്റർവ്യൂ വയ്ക്കല്ലേ, വരട്ടെ കണ്ടില്ല. അങ്ങനെ മൂസാനബിന്റെ ഉമ്മ വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു കുട്ടി മിസ്സായിട്ട്
ഒരു അരമണിക്കൂർ ട്രെയിനിൽ പോയി അപ്പുറത്തെ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തന്നെ പ്രശ്നമുണ്ട്. കരഞ്ഞിട്ടേക്ക് പോവുക, നിലവിളിക്കും, കുട്ടി പോയോ എന്ന്. ഇതിവിടെ ദിവസങ്ങളായി പോന്നിട്ട് ആ കുട്ടീനെ കാണാൻ അമ്മ വരികയാണ്. ഉമ്മ എന്തായാലും ഉമ്മ എന്നല്ലേ, സ്വാഭാവിക അവസ്ഥ ഉണ്ടാവൂലേ, അത് കൊട്ടാരത്ത് വന്ന് പ്രകടിപ്പിച്ച ആകെ പ്രശ്നമാവൂലേ. അപ്പൊ അല്ലാഹു തആല പറയുന്നു, വാസ്ബഹത് ഫുആദു ഉമ്മി മൂസ ഫാരിഗ, മൂസാ നബിന്റെ ഉമ്മന്റെ ഹൃദയത്തെ നമ്മൾ കാലിയാക്കിയാണ്. കുട്ടിയെ പറ്റിയുള്ള ചിന്തയോ അങ്ങനത്തെ അവസ്ഥകളോ ഇല്ലാതെ ഹൃദയത്തെ നമ്മൾ ഫാരിഗാക്കിയും. അല്ലാഹു പറയാണ് ഇതൊന്നും ഖുർആനിലുണ്ട്. ദോദ്യമൊക്കെ നമുക്ക് നേരില്ല എന്നാണ് നമ്മളെ പ്രശ്നം. ഉമ്മങ്ങനെ വരുമ്പേക്കും ഉമ്മന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഫീസ് അത് ഊരിക്കളഞ്ഞു, ഡിസ്കണക്ട് ആക്കി മകനോടുള്ള സ്നേഹം. അതവിടെ ഊരിയാൽ പിന്നെ വേറെ കണക്ഷൻ ഇല്ല. സാറിന്മാർ എന്ത് ഇടുന്ന ആളും ഊരുന്ന ആളും അല്ല എന്ന് ഇപ്പോഴും എനിക്കും നോക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അള്ളാന്റെ മാർഗത്ത് പോകുന്ന ഭാര്യന്റെ സ്നേഹം കിട്ടും പറഞ്ഞ് കുറെ ആൾക്കാർ അവിടെ ഒക്കെയാണ്. എന്നിട്ട് ഓരോ അമ്മയുടെ പേരും വെച്ചറ, കാരണം ഇത് കണക്ഷൻ ചെയ്യുന്ന ആൾ അള്ളാഹുവാണ്. ഭാര്യ ഒരു ഭർത്താവിനെ സ്നേഹിക്കുണ്ടെങ്കിൽ ഓളെ യോഗ്യത കൊണ്ട് സ്നേഹിക്കല്ല, അത് അള്ളാഹു ബീസിട്ടോണ്ടാണ്. അതൊരു ഊരിയാൽ ഒന്നും നടക്കൂല. ഒരു ഭർത്താവിന് ഭാര്യനെ സ്നേഹിക്കാൻ കഴിയില്ല. സ്നേഹമൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ആരായി? അള്ളാഹുവാണ്. അതുകൊണ്ട് മൂസ നബിന്റെ ഉമ്മ സാധാരണ സ്ത്രീ വരുന്ന പോലെ വന്നു, പാല് കൊടുത്തു, കുട്ടി കുടിച്ചു. കൊട്ടാരത്തിന് ഭയങ്കര ഹരം, കൊട്ടാരത്തിന് ഭയങ്കര ഹരായി. ലഡു കൊടുക്കലും പരിപാടിയൊക്കെ ആയി. പിന്നെ വേഗം ഓരോർക്ക് സർട്ടിഫിക്കറ്റും കൊടുത്തു, കുട്ടീനെ നോക്കാനുള്ള ലൈസൻസ് പാസ്സാക്കി. അവൾ കൊണ്ടുപോയി നോക്കി, കാരണം കുട്ടികളെ കൊല്ലുന്ന കാലാണ്. കുട്ടികളെ പോറ്റാനുള്ള ലൈസൻസോടുകൂടി മൂസ നബിന്റെ ഉമ്മ പരിപാലിച്ചു. കൊട്ടാരത്തിൽ നിന്ന് കൃത്യമായി ശമ്പളം, കുട്ടികളെ കൊല്ലുന്ന പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കണ അതേ ഓഫീസിൽ നിന്ന് ഈ കുട്ടീനെ പോറ്റാനും ശമ്പളം. കുട്ടി വളർന്ന് വലുതായില്ല. ഫിറോൻ സ്വപ്നം കണ്ട കുട്ടി മൂസ നബി ആയിരുന്നു. അള്ള പറയാൻ, ഞാൻ അങ്ങനെ ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ വിചാരിച്ചില്ലെങ്കിൽ എടാ നിന്റെ കൊട്ടാരത്തിൽ നിന്റെ ചെലവിൽ പോറ്റാൻ കഴിവുള്ളവനാണ് ഞാൻ. ഈ അള്ളനെ അറിയാതെ നമ്മൾ ജീവിച്ച് മരിച്ചു പോയിട്ട് എന്ത് കാര്യം? ഈ അള്ളാൻ എപ്പോഴും ജീവിതം കൊണ്ടാക്കിയിട്ടില്ല നമുക്ക്. ഇപ്പോഴും നമ്മൾ അള്ളക്ക് ഇത്ര താക്കത്തിന്റെ നമുക്കറിയില്ല. ഇതിനു വേണ്ടിട്ടാണ് അല്ല പറഞ്ഞത്, ഫിറോൻ അധികാരിയാൻ, അവൻ എന്ത് തീരുമാനിച്ചാലും നടപ്പിലാക്കാൻ കഴിയില്ല. ഞാൻ തീരുമാനിച്ചത് അവന്റെ കൊട്ടാരത്തിൽ അവന്റെ ചെലവിൽ ഞാൻ പോറ്റുന്നു. അതാ ഖുർആൻ പറഞ്ഞിരുന്നത്, അല്ലാണ്ട് മൂസാനബിന്റെ ഒരു കഥ പറഞ്ഞതല്ല. ഇന്നും അല്ലാഹു ഹയ്യുൻ ഖയ്യൂമൻ, അല്ലാഹു ലാ ഇലാഹ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂമാണ് അവൻ. ഉറക്കമോ മയക്കമോ തൂങ്ങിയറുമോ ഒന്നും അവനെ ബാധിക്കൂല. അവൻ ഹയ്യും കയ്യുമാൻ, തുക്കിമാൻ. അവനെപ്പോഴും അവനവന്റെ ജോലിയിലാണുള്ളത്, അവൻ അവന്റെ കാര്യത്തിലുള്ളത്. അവൻ അശ്രദ്ധനല്ല, എല്ലാവരും ഓർമ്മകളും അള്ള ഉണർന്നിരിക്കാൻ, അള്ള എപ്പോഴും അവന്റെ അടിമകളെ ഊഷിച്ചുകൊണ്ടിരിക്കാൻ. ഈ അള്ള നിങ്ങളിൽ കൂടെ ഉണ്ടായാൽ സഹോദരൻ എന്തിനാ പേടിക്കണേ? പിന്നെ ഈ അള്ളാനെ സ്വന്താക്കി അങ്ങോട്ട് ചെന്നാൽ സ്വർഗത്തിന്റെ സ്വർഗീയമായ ജീവിതം അള്ള തരാൻ ഏറ്റതാണ്. ഇതിനുവേണ്ടിയാണ് പണിയെടുക്കേണ്ടത്, ഇതിനുവേണ്ടിയാണ് അധ്വാനിക്കേണ്ടത്. സാർമാരെ സ്നേഹമാരെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിൽ വളർന്നു, അവസ്ഥകൾ മാറി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കി, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സന്ദേശം ഉണ്ടായി. മൂസ അലൈഹി സ്വലാം യാത്ര ചെയ്തു, സംഭവങ്ങൾക്ക് അറിയാം. പക്ഷെ പിന്നീട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ബനീ ഇസ്രായേലിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. ബനീ ഇസ്രായേലിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഫാസ്തിരി ബി ഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ, രാത്രിക്ക് രാത്രി വരെയും കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. ബനീ ഇസ്രായേലെല്ലാരും കൂട്ടി മൂസ നബി പോയി. രാവിലെ എഴുന്നേറ്റ് ഫിറോനും ഫിറോന്റെ ആൾക്കാർ നോക്കുമ്പോൾ ഒറ്റൊന്നില്ല അടുത്ത പരയിൽ. കാരണം രാവിലെ ചായ ഉണ്ടാക്കല്, രാവിലെ എല്ലാ പണിയെടുക്കൽ ആരാണ്? രാവിലെ എല്ലാ പണിയെടുക്കല് ബനി ഇസ്രായേലിനാണ്. കിഫ്റ്റികളെ വീട്ടിലെ ഖാദിമീങ്ങളും അടിമകളുമാണ് ബനി ഇസ്രായേലിയർ. രാവിലെ നോക്കുമ്പോൾ ആരുമില്ല, ചായ ഉണ്ടാക്കാനും ആണില്ല, ഒന്നിനും ആണില്ല. ഒരു വീട്ടിൽ വെച്ചാൽ അവിടെയാണില്ല, അപ്പുറത്ത് വീട്ടിൽ വെച്ചാൽ അവിടെയാണില്ല, അവിടെയില്ല, ഫുള്ള് പോയി. ഒറ്റൊന്നില്ലാതെ ഫിറോന് കലിപ്പ് കയറി. ഇവന്മാരെ ഉടുക്കാൻ പോയത് അങ്ങനെ ഫിറോൻ ഫുള്ള് ടീമിനെയും കൊണ്ട്, ഫുള്ള് ആൾക്കാരെയും കൊണ്ട് ഫിറോന് വിട്ടു. ആയുധങ്ങളും സാധനങ്ങളും ഏറ്റ് പിന്നാലെ കൂടി. കാരണം ഫിറോന് ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ നാട് ആരുതാണ്? ആരുതാണ്? ഒന്ന് പറയുവായി, ഫിറോനോ അള്ളാഹുവിനോ?
ഈ നാട് ഇന്ത്യതാണെന്നുള്ള അഭിപ്രായത്തിലാണ് ആരുള്ളത്? ആ ഫിറൗൻ പറഞ്ഞത് ഖുർആൻ പറയുന്നല്ലോ, അലൈസലി മുൽക്കു മിസ്ർ, അലൈസലി മുൽക്കു മിസ്ർ, മിസ്റിന്റെ അധികാരം എനിക്കുള്ളതല്ലയോ, വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി, ഈ ഒഴുകുന്ന നദികളൊക്കെ എന്റെ താഴ്ഭാഗത്ത് കൂടെ അല്ലേ ഒഴുകുന്നത് എന്ന് പറഞ്ഞു ഫിറൗൻ. ഫിറൗൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഫിറൗൻ ഫുള്ള് കൊള്ളുക, കടം പിടിക്കാൻ പോകണം, ബനിസ്രായേലിന്റെ അടിമകളും പാവങ്ങളൊക്കെ നിൽക്കാൻ അവരെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. അങ്ങനെ രാവിലെ ഇവന്മാർ സ്പീഡിലെത്തി, മറ്റൊരു നടന്ന് മൂസാനബിയും കൗമും എത്തിയിട്ട് കടലിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ, ഇനി അപ്പുറത്തേക്ക് വഴിയില്ല, അപ്പയാണ് ഇവന്മാര് വരുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ എന്തേക്ക് അവസ്ഥ, കടല് പോലെ വരികയാണ് ഇവന്മാര്. അപ്പൊ സ്വാഭാവികമായിട്ട് ബനിസ്രായേൽ മൂസാനബിനോട് പറഞ്ഞു, ഇന്നാല മുദറക്കൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു പോയി മൂസാനബിയെ. മൂസാനബി ഒരു സംശയമില്ലാതെ പറഞ്ഞു, കല്ല, നിങ്ങൾ ആ പറഞ്ഞതുപോലൊന്നല്ല, ഇന്നമായ റബ്ബി സേഹദീൻ, എന്റെ റബ്ബി എന്റെ കൂടെ ഉണ്ടവനേക്ക് പിറകെ വഴി തുറന്നു തരും. എന്താ മൂസാനബിക്ക് ഇത്ര വലിയ ഉറപ്പ്? മൂസാനബിന്റെ ഉറപ്പ് അള്ളാന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് ആര് വന്നത്. മൂസാനബി നടകൊണ്ട് വഴി ആര് തുറന്നു തരും? മൂസാനബിന്റെ ഉമ്മ പെട്ടിണ്ടാക്കി തുടങ്ങും, വഴി ആര് തുറന്നു കൊടുത്തു? നമുക്കും അള്ളാന്റെ കൽപ്പനക്കറിയാം, പക്ഷെ നമ്മൾ കൽപ്പന വരുമ്പോൾ റിസർച്ച് ചെയ്യും. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും. അതുകൊണ്ട് മൗലവി സാഹിബ് നിങ്ങൾ ഖുർആൻ ഹദീസൊക്കെ പറയും, കാലഘട്ടം ഇതാണ്. ഇവിടെ ജീവിക്കണമെങ്കിൽ വട്ടിയില്ലാതെ എങ്ങനെ നടക്കുക, ലോൺ എടുക്കാതെ എങ്ങനെ നടക്കും, പലിശ ഇല്ലാതെ എങ്ങനെ നടക്കും? അള്ളാഹു തആല പറയും, പലിശ കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്റെ കാര്യമൊക്കെ. ഇത് ലാസ്റ്റ് എന്താ, അവന് 10 സെന്റ് ഉണ്ടാവും, അവ മുഴുവൻ കൊണ്ടുണ്ടാവും. പലിശക്കാരാരാ ജയിച്ചത്? ആരും ജയിച്ചില്ല, ജയിക്കാൻ പറ്റൂല. ഈ ജയിക്കുന്നു തോന്നിയാൽ ഓ രണ്ടാമത് ഖുർആൻ വിശ്വസിക്കണം. ഖുർആൻ പറയാണ്, യംഹഖുല്ലാഹു റിബ വയുർബി സദഖ, പലിശ വാങ്ങിയ ഉറപ്പായിരുന്നു നശിക്കും. ഖുർആൻ സത്യം, അലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിൽ സംശയമില്ല. അള്ളാഹുവിനോട് എന്റെ റസൂലിനോട് യുദ്ധം ചെയ്യാൻ ഇടയിക്കോളി, ഒട്ടിക്കാർ പലിശ വാങ്ങണോൻ, ലോഡ് എടുക്കണോൻ, ഇത് പറയാനെന്നെ പേടിയപ്പോ. ചില ആൾക്കാരുടെ കണ്ണുക്കൊക്കെ നോക്കും, എന്താ കാക്ക അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല, എന്താക്കാൻ പറ്റും? അള്ളാഹു പറയും, അള്ളാഹു ഹർബി മിൻ അല്ലാഹി വ റസൂലി, അള്ളാഹുനോട് റസൂലിനോട് യുദ്ധത്തിനോട്ടേക്കോ, അള്ളു റസൂലോരോട് യുദ്ധത്തിനോട്ടാണ്, അള്ളാഹുവിനോട് റസൂലിനോട് യുദ്ധം ചെയ്ത് ഏത് ആളെ ജയിക്കവേ. നമ്മൾ റിസർച്ച് ചെയ്യാനെന്നില്ലെങ്കിൽ നടക്കൂല. നമ്മളങ്ങനെ ഓരോ കാര്യത്തിൽ റിസർച്ച് ചെയ്ത് നിസ്കാരമില്ല, ദീനുമില്ല, കൽപ്പനകളില്ല, എല്ലാം വെട്ടി കുറച്ചി മട്ടത്തിനാക്കി കോലത്തിനാക്കി ഇങ്ങനെ പോവാണ്. ആരെവിടെ പറഞ്ഞത്, അതെവിടെ പറഞ്ഞത്, ഇതെവിടെ പറഞ്ഞത്, ആകെ ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. പറഞ്ഞോടത്താണ് നമ്മൾ നോക്കൂല. അതുകൊണ്ട് സാറന്മാരെ സിനിമമാരെ, റിസർച്ച് ഇല്ലതില് അള്ളാന്റെ കൽപ്പന അപ്പടി അനുസരിക്കുക. ബുദ്ധിക്ക് യോജിച്ചാലും ഒന്നും പറയും, യോജിച്ചില്ലെങ്കിൽ അനുസരിക്കുക. മൂസാ നബി പറഞ്ഞു, ഇന്റെ റബ്ബിനക്ക് വഴി തുറന്നുതരും. അപ്പൊ തന്നെ അള്ളാഹു സന്ദേശം അറിയിച്ചു, സമുദ്രത്തിന്റെ മേലടിക്ക മൂസ എന്ന് പറഞ്ഞു. മൂസ അലൈഹി ഇസ്ലാം റിസർച്ചിന് നിന്നോ, അള്ളാഹുവെ മാറിപ്പോയതാണോ, അടിക്കന്റെ ഇപ്പുറത്തല്ലേ, അങ്ങനെയുണ്ടോ? മൂസാ നബി അത് ചിന്തിച്ചിട്ട് കൂടിയില്ല. എന്നോട് പറഞ്ഞത് സമുദ്രത്തിൽ അടിക്കാൻ, സമുദ്രത്തിന്റെ മേൽ ആഞ്ഞടിച്ചു, വലിയ മലന്തിണ്ടങ്ങൾ പോലെ വഴികളുണ്ടായി. തഫ്സീർ ഏതുണ്ട്? 12 വഴികൾ, 12 കബീലക്കാരുണ്ടായിരുന്നു ബനി ഇസ്രായേല്, 12 വഴികളായിട്ട് പോയി അടിച്ചു വിട്ടു. നല്ല ഗ്ലാസിന്റെ പാലക്കപ്പളുണ്ട്, അത് അന്നുണ്ട്, അടിച്ചു വിട്ടു വെള്ളത്തിൽ കൊണ്ട്. അപ്പൊ ബനി ഇസ്രായേലർ എന്താ വിചാരിച്ചാൽ, നമ്മളോട് പോയ ഉമ്മാരോട് കുടുങ്ങുന്നു. ബനി ഇസ്രായേലിൽ അക്കരത്തി നോക്കുമ്പോണ്ട് ഫിറോനും ഫിറോന്റെ ആൾക്കാരും ഈ ഫിറോട്ട് കൂടി വരുന്നുണ്ട്. ഭാഗ്യ വേദാറായി ഇതുണ്ടായിട്ട് എന്താ കാര്യം, ഇനി ഓടണ്ടേ? അപ്പൊ മൂസാനബിനോട് പറഞ്ഞു, മൂസാനബി ഇത് കൂട്ടാൻ പറ്റുമോ നോക്കി. ഏത്? അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, വത്തുബിക്കിൽ ബഹ്ററഹുവ, മൂസാനബിയെ അതിന്റെ മേക്കിൽ കളിക്കാനും നിൽക്കണ്ട, നിങ്ങൾ വിട്ടോളി, നിങ്ങളെ പണിയെടുത്തോളി, നീ പണിയൊക്കെ ആരെടുത്തോളാം? കാരണം അള്ളാഹു തആല ഫിറോനും ഫിറോന്റെ മുഴുവൻ ആൾക്കാരും വീട്ടിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ്, ഫാസിരി ബി ഇബാദി ലൈലൻ ഇന്നക്കും മുത്തബൂൻ, രാത്രിക്ക് രാത്രി നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞത്. കാരണം അള്ളവരെ കൈകാര്യം ചെയ്യാൻ തീരുമാനമായി, സമയമായി, അതിനുള്ള തർത്തീബ് അള്ളണ്ടാക്കാൻ. ഉള്ള ആൾക്കാരും വന്നപ്പം ഫാഗറഖ്നാഹും ഫിൽ യം, അവർ നമ്മളെ നദിയിലിട്ടവിടെ മുറ്റെടുക്കൊന്നു കളഞ്ഞു. ഖുർആൻ പച്ചക്ക് പറയാം, ഈ അള്ളാഹ് ഇന്നും ഹയ്യും ഖാദിറും മുത്തലഖാണ്. ഈ അള്ളാഹിനെ അറിയണം സാറന്മാർ, ഇതൊരു ഭയങ്കര രസമുള്ള സംഗതിയാണ്. അള്ളാഹിനെ അറിഞ്ഞാൽ ജീവിക്കാൻ എന്തോ ഒരു സുഖം അറിയാവും.
ഇല്ലേ ഫുൾ ടെൻഷനിൽ ചെറിയ ചെറിയ വസ്തുക്കൾ നമ്മൾ ഇടങ്ങാറാക്കും, അതടങ്ങാറാക്കും, ഇതടങ്ങാറാക്കും, എല്ലാം ഇടങ്ങാറാക്കും. ഭൂമിയിലാണെന്ന് വെച്ചാൽ എന്തടങ്ങാറി? അള്ളാക്ക് വേണ്ടി ജീവിക്കാം, അള്ളാക്ക് വേണ്ടി മരിക്കാം. എന്തായാലും മരിക്കാമെന്ന് അനുസരിച്ച സമയത്ത് എന്തായാലും പോണം. എന്ത് വന്നാൽ എന്താ? അന്തസ്സും അഭിമാനമൊക്കെ തരുന്ന ആൾ അള്ളാഹുവാണ്. പൈസ ഉണ്ടാക്കി അന്തസ് ഇതായിരുന്നുണ്ടോ ഓടുന്ന ആൾക്കാർ? വലിയ വണ്ടൊക്കെ വാങ്ങിയാൽ നാട്ടിൽ ഒരു മാനോ അഭിമാനമൊക്കെ ഉണ്ടാവും. എത്ര ആൾക്കാർ അതുകൊണ്ട് തന്നെ കുടുങ്ങിയിട്ടുണ്ട്. പയാനുള്ള അഭിമാനം കൂടി പോയി. അഭിമാനമൊന്നും വസ്തുക്കളിൽ അല്ലല്ലത്. യുഴു മയ്യശ ഒഴിവില്ലു മയ്യശ അള്ള ദശോനെ യുദ്ധത്തിലാക്കും, അള്ള ദശോനെ നിന്നനാക്കും. ഈ അള്ളാഹനെ അറിയണം. ഈ അള്ളാഹനെ അറിയാനുള്ള പരിശ്രമം ചെയ്തേ മതിയാവും, ഇല്ലെങ്കിൽ ആഹരത്തിലെത്തിയാൽ കുടുങ്ങി പോകുന്ന പറഞ്ഞാൽ. അള്ളാഹുവിനെ ബന്ധപ്പെടണം. അള്ളാഹനെ മാത്രം ചോദിക്കാം, അള്ളാഹനെ മാത്രം പ്രതീക്ഷിക്കാം. അപ്പോ മനുഷ്യന് ഹിമ്മത്തുണ്ടാവും. അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അള്ളാഹന്റെ കാര്യങ്ങളെ എളുപ്പാക്കി കൊടുക്കും. ആദർ റളിയല്ലാഹു അൻഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടിട്ടില്ല, ഇസ്മായിൽ അലൈഹിസ്സലാമിനെ മകൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഇബ്രാഹിം നബിക്ക് അള്ളാന്റെ കൽപ്പന പൂർത്തിയാക്കി അള്ളാഹ് സഹായിയാക്കി കൊടുത്തു. എത്ര നല്ല മോനെ കൊടുത്തു! ആ മോനെ കൊണ്ടും ആ വാപ്പനെ കൊണ്ടും അള്ളാഹ് കാഴ്പണ്ടാക്കിച്ചത്. വൈദി ഇർഫാഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ. ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസല്ലം എന്ന കാഴ്പണ്ടാക്കിയത് അള്ളാഹ്ക്ക് വേണ്ടി. മകനെ വിട്ടപ്പം അല്ലാ മകനെ അനുകൂലാക്കി കൊടുത്തില്ലേ? ഭാര്യനെ അനുകൂലാക്കി കൊടുത്തില്ലേ? സർവനെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി വിടാൻ റെഡി ആവണം. അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുമ്പം അള്ളാഹ് നമ്മളെ സഹായിക്കും. സഹാബാക്കളെ സഹായിച്ചതുപോലെ, നബിമാരെ സഹായിച്ചതുപോലെ. അതിനിടയിൽ പട്ടിണി ഉണ്ടാവും, അതിനിടയിൽ പ്രയാസം ഉണ്ടാവും. ഇതാണ് നമ്മളെ പ്രശ്നം. അങ്ങനെ അങ്ങനെ ആയാലും ഇങ്ങനെ ആവൂലെ, അങ്ങനെ ആവൂലെ. സാധാരണ പട്ടിണി ഇടയ്ക്കിടക്ക് എന്തോ സംഭവം എന്ന് വിചാരിച്ചിരിക്കാൻ നമ്മള് ഭയങ്കര സെറ്റപ്പിലുണ്ട്. എന്ത് സെറ്റപ്പ് താരമല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളുള്ള സെറ്റപ്പ് ആരവിടെ ആഗ്രഹിക്കുന്നത്? ഖന്ദക്കിന്റെ ദിവസം രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ് ഇൻകും ഇങ്ങക്കും മാപ്പാക്കി തരട്ടെ. നമ്മൾ മണിക്കൂർ അടവിടുമ്പോൾ അതും എന്തും തിന്നും കുടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹ് അങ്ങനെ നമ്മളെ കൊണ്ടെടുക്കേണ്ടത്. എന്നിട്ട് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ പറഞ്ഞ് ദീനെന്ന് മാറി നിൽക്കാണോ? ജീവിതത്തിന്റെ സുഖങ്ങളിൽ നിന്ന് മാറിക്കാൻ നമുക്ക് തയ്യാറില്ലേ? എന്താ നിങ്ങൾ പട്ടിണി അടക്കൽ നിന്നതെന്ന് വിചാരിക്കണ്ടോ? ഒരാൾ പട്ടിണിക്കാരനായി പോയാൽ നിന്നതാണോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കിടന്നില്ലേ? മസ്ജിദുൻ നബവിയിൽ നട്ടുച്ച വെയിലത്ത് ആരും പുറത്തിറങ്ങാത്ത സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. തൊട്ടു പിന്നാലെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നു. രണ്ടുപേരും നട്ടുച്ച സമയത്ത് ആരും വരാത്ത സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു എന്തിനു വന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു വെസ്ബിന്റെ പേരിൽ വന്നതാണ്, ഉമർ റളിയല്ലാഹു അൻഹു വെസ്ബിന്റെ പേരിൽ വന്നതാണ്. ആരാ ഇവർ? ആരാണത് അബൂബക്കർ റളിയല്ലാഹു അൻഹു? ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? ഇവർ രണ്ടുപേരും പട്ടിണിയിൽ. തൊട്ടു പിന്നാലെ നിബിതങ്ങ ശാസനങ്ങൾ വന്നു. കൂട്ടുകാർ രണ്ടുപേരുടെയും അവസ്ഥ നന്നായി അറിയുന്ന നിബിതങ്ങ ശാസനങ്ങൾ വരിയെന്ന് പറഞ്ഞു. രണ്ടുപേരും കൂട്ടി മൂന്നാളും കൂടി ചേർന്ന് അബൂ അയ്യൂബ് അൻസാർ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് പോയില്ലേ? അബൂ അയ്യൂബ് അൻസാർ അള്ളാഹുവിന്റെ വീട്ടിലെത്തി മാധ്യമില്ല. ഭാര്യനോട് ചോദിച്ചു, അവിടെ അബൂ അയ്യൂബ് എന്താ ആവശ്യത്തിന് പുറത്തു പോയതാണ്, ഇപ്പം വരും, ഞങ്ങൾ കേറിക്കോളിന്ന് പറഞ്ഞപ്പോഴേക്കും അബൂ അയ്യൂബ് അൻസാരി വന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്നിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് എത്തി. നിങ്ങൾ ഒറ്റക്കാലോചിക്കണം, ലോകത്ത് അള്ളാഹുവിന്റെ ഭൂമിന്റെ തൊളിപ്പുറത്ത് ഒരു വീട്ടിലും ഇതേപോലത്തെ അതിഥികൾ വന്നിട്ടില്ല, ഇനി വരൂല്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖും ഫാറൂഖും റളിയല്ലാഹു അൻഹുമ വന്നേക്കാൻ ഇരുത്തി. പഴുത്തതും ചനച്ചതും പച്ച ഈത്തപ്പഴത്തിന്റെ കൊലകൾ വെട്ടിക്കൊടുത്തു. നിബിതങ്ങ ദാസം വിളിച്ചു, അപ്പോ അയ്യോ പഴുത്തത് മാത്രം ഇന്നത്തെ മതിയായിരുന്നല്ലോ, ചനച്ചതും പച്ച ഇഷ്ടമാണെങ്കിൽ അത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്കും ആടിന്റെ കുട്ടി ആടിനടുത്തു, റൊട്ടി ചുട്ടു, മുന്നേ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ആടിന്റെ മാംസത്തിൽ നിന്ന് അല്പം പുന്നാര നബിയുടെ നുബുവത്തിന്റെ കൈകൊണ്ട് നിബിതങ്ങൾ നുള്ളിയെടുത്തു. എന്നിട്ട് റൊട്ടിയിൽ ചുരുട്ടിട്ട് വീട്ടുകാരനും ആതിഥേയനുമായ അബൂ അയ്യൂബിനെ നേരെ നീട്ടിയിട്ട് നിബിതങ്ങ ദാസങ്ങൾ പറഞ്ഞില്ലേ, അബൂ അയ്യൂബ് ഇത് ഫാത്തിമക്ക് കൊണ്ടുപോയി കൊടുക്കണം, അവിടെ എത്ര ദിവസമായിട്ട് പട്ടിണിയിലാണ്. ലോകത്ത് ഇതിനേക്കാളും ഇദ്ദത്തുള്ള വാപ്പിമോളും ആരാണുള്ളത്? ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗവാസിനികളായ സ്ത്രീകളുടെ സ്വർഗത്തിലെ നേതാവാണ് ഫാത്തിമ എന്ന് നുബുവത്തിന്റെ നാവ് കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതല്ലേ? ഫാത്തിമ പട്ടിണിയിലാണ്. അതുകൊണ്ട് പട്ടിണിനെയാണോ നിങ്ങൾ പേടിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ പരിശ്രമവും ത്യാഗം ചെയ്യേണ്ട സമയം വരുമ്പം പട്ടിണിയും പ്രയാസവും ദുരിതവും പറഞ്ഞിട്ട് ജീവനും കൊണ്ടോടാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദീൻ ഇതാണ്, പട്ടിണിയിലാണുള്ളത്. അതിനകത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ വീട്ടിലെ അല്പം ഉമി കളയാത്ത മാവുണ്ടായിരുന്നു,
ഞാൻ അതുകൊണ്ട് റൊട്ടിണ്ടാക്കി. അലി റബി അള്ളാഹുനും വീട്ടിലെ മക്കൾ ഹസൻ ഹുസൈൻ അള്ളാഹു മക്കൾക്ക് കൊടുത്തു. എന്റെ ഓഹരിയായ റൊട്ടി ഞാൻ കീറി വായിലേക്ക് ചേർത്ത് വെക്കാൻ സമയമായപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ ഉപ്പ അള്ളാഹുന്റെ റസൂൽ സാഹസങ്ങൾ ഓർമ്മ വന്നു. അബു അയ്യൂബിന്റെ വീട്ടിൽ വിശന്നു വന്ന നബിതന്റെ സാഹസങ്ങൾക്ക് മോളെ ഓർമ്മ വന്നതുപോലെ മോള് റൊട്ടി കഷ്ണം കീറി വായിലേക്ക് വെക്കാനായപ്പോ ഉപ്പാൻ ഓർമ്മ വന്നു. റൊട്ടി കഷ്ണവുമായി നേരെ നബിതന്റെ സാഹസങ്ങളുടെ വീട്ടിലെത്തി. ഉപ്പാന്റെ വീട്ടിലേക്ക് തനാവലത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കിസ്റത മിൻ ഖുബ്സിൻ ശഈർ, ആ തുണി കളയാത്ത ഉമി കളയാത്ത ഗോതമ്പിന്റെ ആ അതിന്റെ ബാർലിയുടെ റൊട്ടി അത് കൊടുത്തു. നബിതന്റെ സാഹസങ്ങൾ അത് വാങ്ങി വായലിട്ട് നല്ല പോലെ ചവച്ചിറക്കുന്നത് മോളിങ്ങനെ നോക്കി. ചവച്ചിറക്കിയതിന് ശേഷം ആ നുബുവത്തിന്റെ കണ്ണ് മോളെ മോത്തേക്ക് ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു, ഫാത്തിമ ഹാദാ അവ്വലു തആമിൻ അകലഹു അബൂകി മുൻദു സലാസത്തി അയ്യാം. മോളെ ഫാത്തിമ, നിന്റെ ഉപ്പ മൂന്ന് ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് ഈ റൊട്ടി കഷ്ണാണ് തിന്നുന്നത്. ഇങ്ങനെ ആരെങ്കിലും ഇതിലുണ്ടോ? നിങ്ങളെന്താ വിചാരിച്ചത്? നമ്മളെന്താ വിചാരിക്കുന്നത്? നമ്മൾ ഈ കളി എന്നാ വിചാരിക്കുന്നത്? നമ്മൾ ഈ ഉതിരുകളൊക്കെ കാരണങ്ങളൊക്കെ പറഞ്ഞാൽ രക്ഷപ്പെടുന്നാണോ വിചാരിക്കുന്നത്? അതുകൊണ്ട് സാൻമാരസ്മാര് പട്ടിന് ദീനിൽ പ്രശ്നമല്ല, പ്രതിസന്ധികൾ ദീനിൽ പ്രശ്നമല്ല. ഇതൊക്കെ സഹാബാക്കൾ സഹിച്ചതാണ്. എന്നിട്ടും അവർ ദീനിനെ വിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു അവരെയും വിട്ടില്ല. ഇസ്സത്തിന്റെ അവസ്ഥകളിലൊക്കെ അവരെ കൊണ്ടുപോയി, ഇസ്സത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. ഇന്നും ഫാത്തിമ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മളെ കണ്ണു നിറയും, നമ്മളെ മനസ്സിനുള്ളിൽ കോരി ധരിക്കും. ഫാത്തിമ റളിയല്ലാഹുവിനോടുള്ള ഇഷ്ടം ഇന്നും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിലുണ്ട്. എന്തുകൊണ്ട്? അള്ളാഹുക്കും അല്ലാഹുവിന്റെ റസൂൽ സാഹസങ്ങൾക്കും ദീനിനും വേണ്ടി പട്ടിണിയാണെങ്കിൽ പട്ടിണി, പ്രശ്നങ്ങളാണെങ്കിൽ പ്രശ്നങ്ങൾ, അവസ്ഥയിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മെനക്കെടാൻ റെഡിയായി. അപ്പൊ അള്ളാഹു സഹായിക്കാൻ റെഡിയായി. ആ മക്കൾ സാർമാരെ ഈ അവസ്ഥയിലാണ് ദീനുണ്ടാക്കിയത്. ഏതവസ്ഥയിലും അവർ പുറപ്പെട്ടു. ഏതവസ്ഥയിലും കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കാൻ, പേരക്കുട്ടികളോട് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. നബിദങ്ങളുടെ ഇഷ്ടം താരിഖ് വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം. മിമ്പറിൽ ഖുത്ബ ഓതുമ്പം തങ്ങളുടെ പേരക്കുട്ടി ഹസൻ അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരിങ്ങനെ തോൾ ചാടിക്കടന്ന് ഇങ്ങനെ വരും. അതിനിടയിൽ ഒരു സ്ഥലത്തെത്തി ആ കുട്ടി വീണു. മിമ്പറിൽ നിന്ന് ഇറങ്ങിട്ട് പോയി നബിദങ്ങ സാധനങ്ങളെ കുട്ടിനെ എടുത്തിട്ട് വീണ്ടും മിമ്പറിൽ ഓതി കയറിയിട്ട് ഉമ്മത്തിന് ഖുത്ബ നിർവഹിച്ചു. നിസ്കാരത്തിൽ തങ്ങളുടെ ചുമലിൽ കയറിയിരുന്ന കുട്ടികള് തങ്ങളുടെ സുജൂദിൽ കടന്നുകൊടുത്തു. സുജൂദ് കടന്നുകൊടുത്തു എഴുന്നേക്കാതെ ഈ കുട്ടികളോടുള്ള ഇഷ്ടം. ആ കുട്ടികൾ വീട്ടിലുള്ളിൽ നിന്ന് കരയൻ നബിദങ്ങ സാധനങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ കുട്ടികളെ കരയിപ്പിക്കുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വിശന്നിട്ടാണ്, പാല് കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു, എന്റെ മാറെടുത്ത് പാലില്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസങ്ങളായി. അലി എവിടെ പോയി എന്ന് വെച്ചു. അലി അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയതാണെന്ന് പറഞ്ഞു. ഒന്നും മിണ്ടാതെ നബിദങ്ങ സാധനങ്ങൾ വീട്ടിലേക്കും. ഇത് നബിദങ്ങളുടെ കുടുംബമാണ്. ഇങ്ങനെ ഈ ദീനുണ്ടായത്, ഈ ദീൻ ഇങ്ങനെ ഉണ്ടായതാണ്. പട്ടിണിയിലും പ്രയാസങ്ങളിലും ദുരിതങ്ങളിലുമാണ് മക്കളെയും ഭാര്യയും ഒക്കെ അള്ളാഹുക്ക് വേണ്ടിട്ട് വിട്ടു. ഏതൊക്കെ മൈതാനങ്ങളിൽ എവിടൊക്കെ പോയി, ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി അള്ളാഹിനെ പറ്റി പറഞ്ഞ് ജീവിച്ച് അവിടെ മരിച്ചു. മസ്ജിദ് നബവിയിൽ എല്ലാ സമയത്തും വാങ്ങു കൊടുക്കുകയും മസ്ജിദ് നബവിയുടെ ഉത്തരവാദിത്തമുള്ള ആളായിരുന്നു ബിലാൽ ബിൻ റബാഹ്. നബിദങ്ങ സാഹസൻ തങ്ങളുടെ കാലത്ത് തങ്ങളെ വഫാത്തോടു കൂടി എനിക്ക് നീ നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അന്നത്തെ ഖലീഫ അബൂബക്കർ തന്നെ നിർബന്ധിച്ചു, അള്ളാഹിന്റെ റസൂൽ സാഹസങ്ങൾ ഞങ്ങളെ വിട്ടിട്ട് പോയി, ഇനി ബിലാലെ നിങ്ങളും വിട്ടിട്ട് പോവാണോ? അവർക്ക് പറ്റൂല എന്ന് പറഞ്ഞു. എപ്പോഴും റൗദയിൽ നിസ്കരിക്കാം. മാ ബൈന ബൈതീവും മിമ്പരി റൗദത്തും മിലിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ തോപ്പാണെന്ന് നബൂവത്തിന്റെ ദാവൂദ് പറഞ്ഞത് ബിലാൽ ബിൻ റബാഹ് ചെവി കൊണ്ട് കേട്ടതാണ്. ആ ബിലാലിന് അവിടെ നിൽക്കാം, അവിടെ നിസ്കരിക്കാം, തങ്ങളെ റൗദയിൽ തങ്ങളുടെ ഖബർ ഷരീഫിന് സലാം പറയാം. ബഖീൽ ഖൽഖതിൽ ബാക്കിയുള്ളവരുണ്ട്. പക്ഷെ ബിലാൽ ബിൻ റബാഹ് വിട്ടു. ഇന്ന് ബിലാൽ ബിൻ റബാഹിന്റെ ഖബറിലെ ഡമസ്കസിലാണ്, ദിമസ്ഖിൽ. നാളെ അവിടുന്ന് വരും ബിലാൽ റളിയല്ലാഹു അൻഹു. നമ്മളെന്താ വിചാരിച്ചത്? ജനിച്ചതേ കുപ്പ ആ നാട്ടിൽ എന്നെ ഭാര്യന്റെ മടി തലയും വെച്ച് ലാ ഇലാ ഇല്ലല്ലാഹ് പറഞ്ഞ് സംസം വെള്ളം കുടിച്ച് പോവാൻ നേരിച്ച് നിൽക്കണോ? സാർമാരെ സ്നേഹമാരെ അള്ളാന്റെ ദീൻ, സാർമാരെ ദീന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ. ഇന്ന് മുസ്ലിം നിങ്ങൾക്ക് ദീൻ വേണ്ട, ബാക്കിയുള്ളവർ പോട്ടെ. ദീനുണ്ട് എന്ന് പറഞ്ഞവർക്ക് എന്നെ ദീൻ വേണ്ട.
അതെവിടെ പറഞ്ഞത്, ഇതെവിടെ പറഞ്ഞത് എന്ന് വെട്ടിച്ചുരുക്കി കുരുക്കി അവസാനം നീരും അതിന്റെ കോലങ്ങളും ഇല്ലാതായി, നിസ്കരിക്കാൻ പോലും ആളില്ലാതായി. അമ്പരചുംബികൾ പോലുള്ള മിനാരങ്ങളും വലിയ വലിയ കെട്ടിടങ്ങളും ഉണ്ടായിട്ടും ഇന്ന് സമുദായത്തിന്റെ മസ്ജിദുകളിൽ രണ്ടും മൂന്നും നാലും സഫുകളേ ഉള്ളൂ, കോടികളുടെ പള്ളികളുണ്ട്. മസാജിദുഹും ആമിറ വഹിയ ഖറാബും മിനൽ ഹുദാ, പള്ളികൾ അമ്പരചുംബികളായിരിക്കും, ഹിദായത്തിന്റെ വെളിച്ചല്ല, മസ്ജിദുകളിൽ ആളില്ല. ക്ലബുകളും ഓഡിറ്റോറിയങ്ങളും പ്ലേ ഗ്രൗണ്ടുകളൊക്കെ സജീവമാവുകയാണ് മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ട്, മുസ്ലിം യുവതികളെ കൊണ്ട്. അപ്പോഴും നമ്മൾ നമ്മുടെ ജോലി നോക്കി നടക്കാൻ, ഈ ഉമ്മത്തിനെ മസ്ജിദിലേക്കും അള്ളാഹുവിലേക്കും അടുപ്പിക്കേണ്ട ജോലി ആർക്കാൻ? ബിലാബിൻ റബാ എന്തിനു പോയി? ജാഫർ ബിൻ അബി താലിബ് ജോർദാനിൽ മൂത്തത്തിലേക്ക് എന്തിനു പോയി? സയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്തിനു പോയി? അബ്ദുല്ലാഹി ബിൻ റബാ റളിയല്ലാഹു അൻഹു ജോർദാനിലേക്ക് എന്തിനു പോയി? ഉസ്സബ്നുമേർ മക്കയിൽ സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നല്ല വസ്ത്രം ധരിച്ച് മക്കയുടെ ട്രെൻഡായി ജീവിച്ച ഉസ്സബ്നുമേർ ഒരു കഫൻ തുണി പോലും ഇല്ലാത്ത നിലയിൽ ഉഹദിന്റെ മൈതാനത്തിൽ എന്തിനു കിടക്കുന്നു? ദീനില്ലാതാവുമ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ മനുഷ്യരാശിയെ നരകത്തിന്റെ കത്തിച്ചൊതിക്കുന്ന തീനാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പോയതാൻ ഈ പണി ഇന്നും ബാക്കിയാണ്. ഈമാന്റെ അഹ്ലികാർ ഇന്ന് ആവാസത്തരങ്ങളിലാണ്, വേണ്ടാത്തരങ്ങളിലാണ്. അവിടുന്ന് ആ ചെറുപ്പക്കാരനെ കൈപിടിക്കാൻ ആരാണുള്ളത്? ആ ചെറുപ്പക്കാരനെ ചേർത്ത് പിടിക്കാൻ ആരാണുള്ളത്? നമ്മൾ ആ ചെറുപ്പക്കാരനോട് പറയുമ്പോ നമുക്കവിടെ നേരം സാൻമാരെ സഹാബാക്കൾ ഇറങ്ങി, അള്ളാഹു താല അവരെ സഹായിച്ചു, അവർക്ക് അള്ളാഹു ഇസ്സത്ത് നൽകി, അവർക്ക് വേണ്ടി സ്വർഗത്തിന്റെ നിയമത്തുകൾ ഒരുക്കി വെച്ചിരിക്കാൻ അവരെ കൂട്ടത്തിൽ എന്തായാലും തീരുമാനിച്ച ദിവസം ഞാനും കൂടെ ഇവിടുന്ന് പോവും. വളരെ കുറഞ്ഞ കാലമുണ്ട്, വളരെ കുറഞ്ഞ കാലമുണ്ട്. ഇതിനിടയിൽ സ്വന്തം ആഹാരത്തിന് വേണ്ടി ഒരുങ്ങുന്നവൻ അവൻ ബുദ്ധിമാനാണ്. ഇതെല്ലാവർക്കും നടക്കൂല സാറുമാരെ. അതിനുവേണ്ടി ഗലികൾ കമ്പോളങ്ങൾ കയറിയിറങ്ങ, ഓരോ ചെറുപ്പക്കാരനെ കൈപിടിക്കുക. രാവിലെ മുസ്ലിം മൊലി പറഞ്ഞിരുന്നല്ലോ, ഓരോ ചെറുപ്പക്കാരൻ വസ്ത്രത്തിൽ കഴിഞ്ഞ ആൾക്കാർ ഒന്നും രണ്ടും അല്ല, അവരെ കൈപിടിക്കും, അവരെ ചേർത്ത് പിടിക്കും. എത്ര ആൾക്കാർ, എത്ര ആൾക്കാർ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരെ, കുടുംബത്തിനും വേണ്ട നാട്ടുകാർക്കും വേണ്ട ഒഴിവാക്കിയ ആൾക്കാർ കെലിമ ചൊല്ലി ഉച്ചത്തിൽ കെലിമ ചൊല്ലി മരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവരെ ചേർത്ത് പിടിച്ചു, അവർ അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെടിച്ചു. അള്ളാഹ് ആരാന്നവർക്ക് മനസ്സിലായി, അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. അപ്പൊ അള്ളാഹ് അവരെ സഹായിച്ചു. ഇന്നും അള്ളാഹിന്റെ സഹായം ഉറപ്പാണ്. ും ഇത് അന്ന് പറഞ്ഞത് ഇന്നത്തേക്കും കൂടിയാണ്. ഇൻ തൻസുറുല്ലാ, നിങ്ങൾ അല്ലാന്റെ ദീനിനെ സഹായിക്കുകയാണെങ്കിൽ, യൻസുർക്കും അവൻ നിങ്ങളെ സഹായിക്കും. ഷർത്തല്ല വെച്ചത്, നിങ്ങൾ അല്ലാന്റെ ദീനിനെ സഹായിക്കാൻ റെഡിയാവണം. ഞങ്ങളെ സഹായിച്ചതിന് ശേഷം നിങ്ങൾ സഹായിക്കാൻ വേണ്ട ആവശ്യമില്ല. ഇൻ തൻസുറുല്ലാ, ഇൻ തൻസുറുല്ലാ, അറബി അറിഞ്ഞ ആളുകൾക്കറിയാം, ഇൻ തൻസുറുല്ലാ, നിങ്ങൾ അള്ളാന്റെ ദീനിനെ സഹായിക്കുകയാണെങ്കിൽ, അതാണ് ഷർത്ത്. നീ എന്റെ വീട്ടിൽ വരികയാണെങ്കിൽ ഞാൻ കോഴി അറുത്തോളാം. ആദ്യം നീ വരണം, അതാണ് ആ ഷർത്ത്. ഇൻ തൻസുറുല്ലാ യൻസുർക്കും, ഇത് അള്ളാന്റെ വാക്കാണ് സഹോദര. നീ അള്ളാന്റെ ദീൻ സ്വന്തത്തിനും ഉമ്മത്തിലും മനുഷ്യരാശിയിൽ ഉണ്ടാവണം എന്നുള്ള ഒരൊറ്റ നീയത്തിൽ നാട് വിട്ട് ഗലികളും കമ്പോളങ്ങളും ഇടവഴികളും കയറിയിറങ്ങി രാവും പകലില്ലാതെ നടന്നാൽ ഉറപ്പാണ് അല്ലാഹുവിന്റെ വാഗ്ദാനം പൂർത്തിയാക്കും. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആൻ, അവൻ വാഗ്ദത്തം ലംഘിക്കാത്തവനാണ്. ഉറപ്പാണ് യൻസുർക്കും, അവൻ നിങ്ങളെ സഹായിക്കും. സഹായിക്കുക മാത്രമല്ല, വയസബ്ബിത് അഖ്ദാമക്കും, പ്രതിസന്ധികളിൽ നിങ്ങളെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. പതറുലങ്ങള്, ഇത് അല്ലാന്റെ വാക്കാണ്. ഇത് യഖീൻ വെച്ചിട്ടാണ് സഹാബാക്കൾ അറിഞ്ഞത്. കൂനു അൻസാർ അല്ലാ കമാ ഖാല ഈസ ബിനു മറിയം അലിൽ ഹവാരിയീന മൻ അൻസാരി ഇലല്ലാ ഖാല അൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാ. ഖുർആൻ അല്ലാഹ് പറയാൻ, കൂനു അൻസാർ അല്ലാ, നിങ്ങൾ അല്ലാന്റെ സഹായികളാവിൻ, അല്ലാന്റെ ദീനെ സഹായിക്കിൻ. അല്ലാൻ അറിയാതെ, ആഖിറം അറിയാതെ, അല്ലാന്റെ ശരീഅത്തും ദീനും അറിയാതെ കഴിയുന്ന മനുഷ്യർ മുസ്ലിമികൾ, അവരെ കൈക്ക് പിടിക്കുന്ന ആദ്യം ഒരെണ്ണം മെന്മയിലേക്ക് കൊണ്ടുവരി. അതുകൊണ്ട് ഈ പണിയെടുക്കും, ഇത് നമ്മളെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് സാർമാരെ പണിയെടുത്താൽ അല്ല നമ്മളെ സഹായിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഉറപ്പിച്ചു നിർത്തും, പതറൂലവരില്ല.
അല്ലാഹു തആല പറയുന്നുണ്ട് യൻസുറുക്കും അല്ലാഹ് ഫല ഗാലിബ ലക്കും വൈ യഖ്ദുൽക്കും ഫമൻ ദല്ലദി യൻസുറുക്കും മിൻ ബാദി അല്ലാഹ് നിങ്ങളെ സഹായിച്ചാൽ ആരാണ് നിങ്ങളെ കീഴ്പ്പെടുത്താനുള്ളത് നിങ്ങളുടെ മേൽ വിജയം കൈവരിക്കാൻ ആരാണുള്ളത് ഈ യൻസുറുക്കും അല്ലാഹ് ഫല ഗാലിബ ലക്കും ഒരാൾക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല വൈ യഖ്ദുൽക്കും വൈ യഖ്ദുൽക്കും ഇനി നിങ്ങൾ അല്ലാഹനെ കൈയൊഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാതെ നിന്നാൽ ഫമൻ ദല്ലദി യൻസുറുക്കും മിൻ ബാദി അല്ലാതെ വേറെ ആരെങ്കിലും സഹായിയായിട്ട് കാത്തിക്കണത് ആരെങ്കിലും സഹായിക്ക അയാൾ സഹായിക്കോ ഇയാൾ സഹായിക്കോ ആ പാർട്ടിക്കാരൻ ഈ പാർട്ടിക്കാരൻ ഒരാളും സഹായിക്കൂലതാണ്